أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. قال نبينا محمد صلى الله عليه وسلم: اغتنم خمسا قبل خمس: شبابك قبل حرمك، وصحتك قبل سقمك، وغناك قبل فقرك، وفراغك قبل شغلك، وحياتك قبل موتك. ونير الوندير يا ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മോമിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇവിടെ മറവിട്ട് കിടക്കുന്ന ശുഹദാക്കൾ, ആ ശുഹദാക്കളുടെ റൂസ് മുബാറക്കിന്റെ സദസ്സിലാണ് നമ്മളൊക്കെയും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട്. ഈ സദസ്സിന്റെ പല ഭാഗങ്ങളിലായി ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഒരുപാട് കസേലകൾ ഒഴിവുണ്ട്, അവരൊക്കെ വന്ന് ഇരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ് ഇതൊരു ആത്മീയതയുടെ സദസ്സാണ്. വലിയ വലിയ കിതാബുകളുടെയും അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സദസ്സല്ല. ഈ സദസ്സിന്റെ ഉദ്ദേശ്യം നമുക്ക് അഥവാ മുസ്ലിമീങ്ങളായ ഇവിടെ തടിച്ചുകൂടിയ ആളുകൾക്ക് അവരുടെ ആത്മീയപരമായ ഉന്നതി ലഭിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അല്ലാഹു സ്വീകരിക്കുന്ന മതമായി നിശ്ചയിച്ചിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമിനെയാണ്. ആ ഇസ്ലാമിന് വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, കർമ്മപരമായ കാര്യങ്ങളുണ്ട്, മൂന്നാമതായി
ഈ രണ്ട് കാര്യത്തിന്റെയും ഭംഗി നിശ്ചയിക്കുന്ന അവരവരുടെ ആത്മീയപരമായ കാര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങളും വിശുദ്ധനായ അല്ലെങ്കിൽ വിശുദ്ധമായ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. എന്നാൽ മൂന്നിനും ഒരേ പ്രാധാന്യമല്ല, മൂന്നിനും വ്യത്യസ്തമായ പ്രാധാന്യമാണ്. അത് നമ്മളൊക്കെയും മദ്രസകളിൽ പഠിക്കുന്ന സമയത്ത് വ്യക്തമായി വിശ്വാസത്തെ കുറിച്ചും കർമ്മങ്ങളെ കുറിച്ചും മൂന്നാമതായി അത്തസവ്വുഫ് അല്ലെങ്കിൽ തസ്കിയെ കുറിച്ചും വിശദമായി പഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കലിമത്തു ഷഹാദത്തൈനിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ആമിനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കണം, വിശ്വാസികളോടാണ് അല്ലാഹു തആല പറയുന്നത്. വ റസൂലിഹി, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കണം. പോരാ, വൽ കിതാബി, ആ അമ്പിയാക്കൾ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. അല്ലദീ നസ്സല അല റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂലായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ നബി തങ്ങൾക്ക് ഇറക്കിയ ഗ്രന്ഥമുണ്ട്, അതാണ് ഖുർആൻ. ആ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കണം, പൂർണ്ണമായി വിശ്വസിക്കണം. എന്നിട്ട് വീണ്ടും അല്ലാഹു തആല സൂറത്തുൻ നിസായിൽ പറയുന്നു, വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ലു, മുമ്പ് അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥമാണ് സബൂർ, ഇഞ്ചീൽ, തൗറാത്ത്, ആ ഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വമൻ യക്ഫുറു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കേണ്ടതല്ലാത്ത രൂപത്തിൽ അവിശ്വസിച്ചവർ, അവരതാ വിശ്വാസികളല്ല, അവരാ വിശ്വാസികളുടെ പട്ടികയിലാണ് ഖുർആൻ എണ്ണുന്നത്. പിന്നെ ആരാണ്? വമലായികതിഹി, മലക്കുകളിൽ അവിശ്വസിച്ചവർ, വകുതുബിഹി, അല്ലാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ അവിശ്വസിച്ചവർ, വറുസുലിഹി, അല്ലാഹു പറഞ്ഞേച്ച മുർസലീങ്ങളെ വിശ്വസിച്ചവർ, ഇനി അവസാനമുണ്ട് വല്യവുമില്ലാഹിരി, അന്ത്യനാളിൽ അവിശ്വസിച്ചവർ, ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവര് അല്ലാഹു തആല നിശ്ചയിച്ച നേരായ മാർഗമുണ്ട്, ആ നേരായ മാർഗത്തിൽ നിന്ന് തെന്നി മാറിപ്പോയവരാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനമാണ്. പോരാ, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം പൂർണ്ണമായിരിക്കണം. അവിടെ അതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സലാം അവിടുന്ന് ചോദിച്ച ഒരു ഹദീസ് ഉണ്ട്, ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. ആ ഹദീസിൽ ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, തസവ്വുഫ് എന്താണ് എന്ന് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ദുനിയാവിലുള്ള ജീവിതവും ആഖിറത്തിലുള്ള ജീവിതവും. മുസ്ലിമായ അല്ലെങ്കിൽ മുഅ്മിനായ നമ്മുടെ വിശ്വാസ പ്രകാരം ലോകത്ത് രണ്ടു തരം ജീവിതമുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ദുനിയാവിലെ ജീവിതം. രണ്ടാമത്തത് ആഖിറത്തിലുള്ള ജീവിതം. ഒരാൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ കഴിയണം.
ആ രണ്ട് ജീവിതത്തിനും കൃത്യമായ രൂപം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതാണ്. രണ്ടാമത്തെ ജീവിതമായ ആഖിറത്തിലുള്ള ജീവിതം, ആ ജീവിതത്തിൽ ഒരാൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് ആഖിറം വിജയിക്കാൻ കാര്യമായ അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നവർക്കാണ് അല്ലാഹു തആല വിജയം നൽകുക. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഖിറം വിജയിപ്പിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വർഷത്തോളം ജീവിച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നത് അതാണ്. എങ്ങനെയാണ് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്, ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് ആഖിറത്തിലുള്ള ജീവിതം നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്, അതിനുള്ള മാർഗരേഖയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇസ്ലാം ഒരു മതമാണ്, ഒരു മതമാണ്. ആ മതത്തിൽ സാമൂഹ്യപരമായ കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുണ്ട്. സാമൂഹ്യപരമായി എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന അവിശ്വാസിയെ ഞാൻ അദ്ദേഹത്തിന് അയൽപക്കക്കാരൻ എന്ന ബഹുമാനം നൽകിക്കൊള്ളണം. അദ്ദേഹം ഹിന്ദുവാണെന്നോ അതേ ക്രിസ്ത്യാനിയാണോ എന്ന് നോട്ടമില്ല. അതേപോലെ എന്നെ പഠിപ്പിച്ച ഗുരു, ആ ഗുരു അവിശ്വാസിയാണെങ്കിൽ പോലും അവരെ ബഹുമാനിച്ചു കൊള്ളണം. എത്രത്തോളം ഒരാളുടെ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അവരവിശ്വാസിയാണെങ്കിൽ മുസ്ലിമായ മനുഷ്യൻ അവരെ ഉമ്മയും വാപ്പയും എന്ന ബഹുമാനം നൽകിക്കൊള്ളണം. അങ്ങനെ നൽകിയിട്ടില്ലെങ്കിൽ അവന്റെ ഇസ്ലാം പൂർണ്ണമല്ല എന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ 63 വർഷത്തോളം കാലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സാമൂഹ്യപരമായി നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടത്തിൽ നമുക്ക് കളവ് നടത്താൻ പാടില്ല. അതേപോലെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ ആ രാജ്യത്തുള്ള ടാക്സ് നമ്മൾ അടച്ചുകൊള്ളണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് നല്ല സാഹോദര്യവും സമാധാനവും നൽകുമാറാകട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായ മനുഷ്യനെ ദുനിയാവിലുള്ള ജീവിതവും ആഖിറത്തിലുള്ള ജീവിതവും പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, മൻ കാന യുരീദുൽ ആജില, ആരെങ്കിലും ഈ പെട്ടെന്ന് നീങ്ങിപ്പോകുന്ന ദുനിയാവിനെ ഉദ്ദേശിച്ചാൽ, രണ്ട് ലോകമുണ്ടെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചല്ലോ, അതിലൊന്നാണല്ലോ ദുനിയാവിലുള്ള ജീവിതം. ആ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട്, ദുനിയാവിലെല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്, ഇവിടെ ഒരു വസ്തുവും നിലനിൽക്കുന്നില്ല. നമ്മളൊരു വീടെടുത്താൽ ആ വീടിന്റെ പണി നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞാൽ വീടിന്റെ ചുമര് വൃത്തികേടായി പോയി. നമ്മൾ അങ്ങാടിയിൽ പോയിട്ട് ഏറ്റവും നല്ല കമ്പനിയുടെ ഏറ്റവും നല്ല ബ്രാൻഡുള്ള പൈപ്പ് വാങ്ങി ഉപയോഗിച്ചു, പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോ പൈപ്പ് പൊട്ടിപ്പോയി. ഇനി നമ്മൾ കോടിക്കണക്കിന് രൂപയുള്ള വാഹനം വാങ്ങി, ആ വാഹനം വാങ്ങിയാലും 5000 കിലോമീറ്റർ കഴിയുമ്പോ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ കഴിയുമ്പോ ആ വാഹനത്തിന് മെയിന്റനൻസിന് വേണ്ടി നമ്മൾ സർവീസിന് വേണ്ടി അയച്ചു. അത് എല്ലാ വസ്തുക്കളും ഈ ലോകത്ത് നശിച്ചു പോകും, അതിലൊരു വസ്തുവും നശിക്കാത്തില്ല. ഈ ലോകത്ത് നശിക്കാത്തതായിട്ടുള്ളത് അല്ലാഹു മാത്രമാണ്. അല്ലാഹു ബാഖിൻ, അല്ലാഹു തആല ഈ ലോകത്ത് ബാക്കിയുള്ളവനാണ്, അവൻ മാത്രമേ ഈ ലോകത്ത് നശിക്കാത്തതുള്ളൂ. ആദ്യം ലോകത്ത് തുടക്കമില്ലാതെ ഉള്ളവനും അല്ലാഹുവാണ്. ആ അല്ലാഹുവിന് തുടക്കമില്ല, ആ അല്ലാഹുവിന് മരണമില്ല, ആ അല്ലാഹുവിന് അവസാനമില്ല. ആ അല്ലാഹു എല്ലാം കാണുന്നവനാണ്, ആ അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. പക്ഷേ മനുഷ്യന് കേൾക്കണമെങ്കിൽ ചെവി ആവശ്യമുണ്ട്, അല്ലാഹുവിന് കാണണമെങ്കിൽ കണ്ണിന്റെ ആവശ്യമില്ല. മനുഷ്യന് കാണണമെങ്കിൽ കണ്ണിന്റെ ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു ഉപകരണത്തിലേക്ക് ആവശ്യമുള്ളവനല്ല.
നമ്മൾക്ക് ഒരു ഇലയുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഭാഗം കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കേണ്ടതില്ലേ? അല്ലാഹുവിന് മൈക്രോസ്കോപ്പ് ആവശ്യമില്ല. കാരണം ഈ മൈക്രോസ്കോപ്പ് പഠിച്ചവൻ അല്ലാഹുവാണ്, അത് കണ്ടുപിടിച്ചവനും പഠിച്ചവനും അല്ലാഹുവാണ്. അത് ഇനി അതാ വേറൊരു രൂപത്തിലുള്ള മെഷീൻ വന്നാൽ ആ മെഷീനും കണ്ടുപിടിച്ചവൻ അല്ലാഹ്. എല്ലാം കണ്ടുപിടിച്ചവനും എല്ലാം മുദബ്ബിർ ചെയ്യുന്നവനും കൺട്രോൾ ചെയ്യുന്നവനും അല്ലാഹുവാണ്. ഞാനിവിടുന്ന് സംസാരിക്കുമ്പോ ആ സംസാരിക്കുന്ന സമയത്തുള്ള ഓരോ ചലനങ്ങളും അല്ലാഹു തആല എനിക്ക് സൃഷ്ടിച്ചു തരികയാണ്. അല്ലാഹു തആല ദുനിയാവിലുള്ള ജീവിതവും ആഖിറത്തിലുള്ള ജീവിതവും പഠിപ്പിച്ചു തരികയാണ് മുഅ്മിനീങ്ങളെ. എന്നിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, മൻ കാന യുരീദുൽ ആജില, ആരെങ്കിലും ഈ നഷ്ടപ്പെട്ടു പോകുന്ന പെട്ടെന്ന് തന്നെ പോയി പോകുന്ന ദുനിയാവിനെ ഉദ്ദേശിച്ചാൽ, നഷ്ടപ്പെട്ടു പോകുന്ന ദുനിയാവിനെ ഉദ്ദേശിച്ചാൽ, അജ്ജൽനാ ലഹു ഫീഹാ മാനശാ, ആ ദുനിയാവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കും. അതെല്ലാവർക്കും ചെയ്തു കൊടുക്കൂല. ചിലപ്പം പള്ളിയിലേക്ക് അഞ്ചു വക്ത് വരുന്ന അതാ ആളുകൾ ഉണ്ടാകാം, അല്ലാഹുവിന്റെ മുന്നിൽ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നവരുണ്ടാകാം, നോമ്പെടുക്കുന്നവരുണ്ടാകാം, പക്ഷേ അവന്റെ അടുക്കൽ വലിയ ബിസിനസ് ഉണ്ടാകൂല. മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് അദ്ദേഹത്തിന് അല്ലാഹു തആല വലിയ മണിമാളിക കൊടുത്തേക്കാം, വലിയ കാറുകൾ കൊടുത്തേക്കാം. ചിലപ്പോ അവിശ്വാസിയായ ആളുകൾക്ക് കൊടുക്കൂല, ചിലപ്പോ വിശ്വാസിയായ ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കൊടുത്തേക്കാം. അതൊക്കെ അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അതൊന്നും ഒരാൾക്ക് ചോദ്യം ചെയ്യാൻ അർഹതയില്ല. ഒരാള് ദുനിയാവിനെ ഉദ്ദേശിച്ചാൽ അവർക്ക് ദുനിയാവിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ എവിടെയാണ് പ്രശ്നം? ആ കാര്യം നമുക്ക് കിട്ടിയാൽ അത് അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് എനിക്ക് വീടെടുക്കണം, എനിക്ക് വലിയ പ്രയാസമുണ്ടെന്ന് പറയുമ്പോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ആള്, ഇയാൾ ഏതാണ് ഒരു മനുഷ്യൻ എന്നോട് ചോദിക്കാൻ വന്നിന്? എന്റെ സെക്രട്ടറിയോട് ചോദിച്ചിട്ടല്ലോ വന്നത്. ഈ രൂപത്തിൽ തകബ്ബുറിന്റെ സ്വഭാവത്തോടുകൂടെ പെരുമാറിയാൽ, അല്ലെങ്കിൽ ഉള്ള പൈസയിൽ നിന്ന് അദ്ദേഹത്തിന് സഹായിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ എന്റെ വാക്കല്ല പറയുന്നത്, വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമം മദ്ഹൂറാ. അങ്ങനെ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട മനുഷ്യർ, അവർക്ക് നമ്മൾ നരകം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് നിന്ദ്യതയുള്ള നരകമാണ്. ആ നരകത്തിൽ എല്ലാ മനുഷ്യരും, ആ നരകത്തിൽ ആരൊക്കെയാണോ വരുന്നത്, അവരാ നരകത്തിൽ നിന്ദിക്കപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ ലോകം. ഇനി രണ്ടാമത്തെ ലോകം ഏതാ? അദ്ദേഹത്തിന് ദുനിയാവിൽ ഒരു കാലത്തും അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകൂല. അത് ഇൻഷാല്ലാ നമുക്ക് പറയാം. അദ്ദേഹം നരകത്തിലേക്ക് ഓരോ ഇഞ്ചിഞ്ചായി അദ്ദേഹം നരകത്തിലേക്ക് പോകുമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിച്ചതായി കാണാം. ഇനി രണ്ടാമതൊരു ടീം ഉണ്ട്, അതാരാണ്? ആഖിറത്തിന് ഉദ്ദേശിക്കുന്ന ടീമാണ്. അവരുടെ പ്രത്യേകത എന്താണ്? വമൻ അറാദൽ ആഖിറ, രണ്ടാമത്തെ ടീം അവര് ആഖിറത്തിന് ഉദ്ദേശിക്കുന്നവരാണ്. വസഅലഹാ സഅയഹാ,
പെട്ടെന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ ആഖിറത്തിന് വേണ്ടി ഉദ്ദേശിച്ച ആളുകൾ, അല്ലെങ്കിൽ ആഖിറം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെ ആഖിറം കിട്ടണമെന്ന് ആഗ്രഹിച്ചവരാണ് അവര്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ശരീഅത്ത്, ആ ശരീഅത്ത് മുറുകെ പിടിക്കുകയും അതിൽ ഒരാളെയും ഭയക്കൂല. അതല്ലേ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നമ്മളെ പഠിപ്പിച്ചത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന വലി, അല്ലെങ്കിൽ ഔലിയയിൽപ്പെട്ട ആൾ, സ്വാലിഹായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് പേടിണ്ടാകൂല, അദ്ദേഹത്തിന് പേടിണ്ടാകൂല, അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാകൂല, പ്രയാസം ഉണ്ടാകൂല. കാരണം എല്ലാം അല്ലാഹുവിൽ ബരമേൽപ്പിച്ചവരാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അവരവരുടെ നാടുകളിൽ വളരെ വലിയ പ്രയാസത്തിലാണ്. എന്താണ് ഒന്നാമത്തെ പ്രയാസം? ഒന്നാമത്തെ പ്രയാസം, മുസ്ലിമായ മനുഷ്യന് അവന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ പ്രയാസം, അദ്ദേഹത്തിന് അവന്റെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ശരീഅത്ത്, ആ ശരീഅത്ത് മുറുകെ പിടിക്കാൻ അദ്ദേഹം ബലഹീനനാണ്, അദ്ദേഹം തോറ്റുപോവുകയാണ്, ഷൈത്താനിന്റെ ചതിക്കുഴിയിൽ പെട്ടുപോവുകയാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മുസ്ലിമീങ്ങൾ പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. യഥാർത്ഥ പ്രയാസം അതെന്താണ് മുഅ്മിനീങ്ങളെ? നമുക്ക് ഈ അങ്ങാടിയിൽ 2 ഏക്കർ സ്ഥലമുണ്ട്. ആ 2 ഏക്കർ സ്ഥലത്ത് എനിക്കൊരു ബിൽഡിംഗ് എടുക്കണം. ശരിക്കും ശ്രദ്ധിക്കണം, 2 ഏക്കർ സ്ഥലത്ത് എനിക്കൊരു ബിൽഡിംഗ് എടുക്കണം. എന്നാൽ ഞാൻ പഞ്ചായത്തിൽ പോയി, എനിക്ക് ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടുന്നില്ല. ഇനി പഞ്ചായത്തിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടി, പക്ഷേ അതിന്റെ മേലെയുള്ള DTP-യിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടുന്നില്ല. ഇനി പോകട്ടെ, എനിക്ക് പെർമിഷൻ കിട്ടി, പക്ഷേ എന്റെ അടുത്ത് ബിൽഡിങ്ങിന് മാറ്റിവെച്ച പൈസ ഉണ്ടായിരുന്നു. ആ പൈസ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു, പക്ഷേ തിരിച്ചു കിട്ടുന്നില്ല. ഇതാണോ നമ്മുടെ പ്രയാസം? ഇത് പ്രയാസമാണ്. പക്ഷേ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിന്, അല്ലാഹുവിൽ ഈമാദാ വിശ്വാസമുള്ള മുസ്ലിം, ആ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയാസമാണെങ്കിലും അവനെ അലട്ടുന്ന പ്രയാസം ഇതല്ല. അവനെ എപ്പോഴും പ്രയാസപ്പെടുത്തേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണ്? എന്റെ വജിഹ് എവിടെയാ, എന്റെ കൽബ് എവിടെയാ, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, എന്റെ നിസ്കാരം എങ്ങനെ, എന്റെ നോമ്പ് എങ്ങനെ, എന്റെ സംസാരം എങ്ങനെ, എന്റെ കച്ചവടം എങ്ങനെ, എന്റെ സ്വഭാവം എങ്ങനെ, എന്റെ ഉമ്മയോടുള്ള സ്വഭാവം എങ്ങനെ, ഭാര്യയോടുള്ള സ്വഭാവം എങ്ങനെ, എന്റെ സംസാരം എങ്ങനെ, എന്റെ നടത്തം എങ്ങനെ, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സംസാരങ്ങളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെയാണോ? ടെൻഷൻ ഇല്ല. ഇനി അതല്ല, നമ്മൾ കച്ചവടം ചെയ്യുമ്പോ ചില തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇനി അതാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടച്ചിട്ടില്ല, ബാങ്കിൽ പലിശ കൊടുക്കാനുണ്ട്. ബേജാറാകണം മുഅ്മിനീങ്ങളെ, കടം കൊടുക്കാനുണ്ട്, ടെൻഷൻ ആവണം മുഅ്മിനീങ്ങളെ. വാപ്പയോട് സംസാരിക്കുന്നില്ല, ടെൻഷൻ ഉണ്ടാകണം മുഅ്മിനീങ്ങളെ. മകനോട് സംസാരിക്കുന്നില്ല, ഉപ്പമാരെ, ടെൻഷൻ ഉണ്ടാകണം. ഉമ്മമാരെ, വാപ്പയും ഉമ്മയും തെറ്റിലാണ്, അല്ലെങ്കിൽ വാപ്പയും മകനും തമ്മിൽ തെറ്റിലാണ്, വാപ്പയും പേരക്കുട്ടിയും തമ്മിൽ തെറ്റിലാണ്, അല്ലെങ്കിൽ അയൽവാസിയോട് തർക്കത്തിലാണ്. ഇത് വലിയ പ്രയാസമാണ്. ഈ പ്രയാസത്തിന്റെ പ്രയാസം, അത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് ഇജാബത്തില്ല, വീട്ടിൽ മലക്കുകൾ ഇറങ്ങുന്നില്ല, നമ്മുടെ അമലുകൾക്ക് സീ
സ്വീകാര്യതയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തന്റെ സമുദായം ഓരോ സമയത്തും ചിന്ന ഭിന്നമായി. കാരണം ഒരു സമുദായത്തിന്റെ ഏറ്റവും അടിത്തറയാട് ആ സമുദായത്തിന്റെ കുടുംബം. ആ കുടുംബത്തിൽ പ്രശ്നമായാൽ ആ സമുദായത്തിലുണ്ടോ പിന്നീട് സന്തോഷം? അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മളെ കഥാ ഉത്ബോധനം ചെയ്തത്. വമൻ അറാദല്ലാഖിറ, ആരെങ്കിലും ആഖിറത്തിനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, വസഅലഹാ സയ്യഹാ, ആ ആഖിറത്തിന് വേണ്ടി ഒരാൾ അധ്വാനിക്കുന്നുവെങ്കിൽ, വഹുവ മുഅ്മിനുൻ, അങ്ങനെ അധ്വാനിക്കുമ്പോ അദ്ദേഹം മുഅ്മിനാകണം. അല്ലാതെ ഞാൻ ലൈലാഹാന്ന് വിശ്വസിച്ചു, ലൈലാഹ ഇല്ലല്ലാന്ന് വിശ്വസിച്ചു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നബി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കൂല, അല്ലെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിയാറത്ത് ചെയ്യൂല, സ്വലാത്ത് ചൊല്ലൂല, അല്ല, ഞാൻ നബി തങ്ങളെ തന്നെ അംഗീകരിക്കൂല, അവന്റെ ഈമാൻ പൂർണ്ണമല്ല, അവനെ മുഅ്മിനാണെന്ന് പറയാൻ കഴിയില്ല. അതേപോലെ ഈസാ നബി അലൈഹിസ്സലാമിന് അംഗീകരിക്കണം, മൂസാ നബി അലൈഹിസ്സലാമിന് അംഗീകരിക്കണം, മുമ്പ് ഇറക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത്. അങ്ങനെ മുഅ്മിനായി ആഖിറത്തിന് വേണ്ടി പണിയെടുത്താൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൗലായിക കാന സയ്യുഹും മസ്കൂറാ, അവരുടെ പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്, നല്ല പ്രവർത്തനമാണ്. ഇനി ഒരാള് അയാള് ഉറൂസിന് വന്നു, എന്നോട് വിഷമമൊന്നും ആർക്കും തോന്നരുത്. ഒരാള് ഉറൂസിന് വന്നു, അയാള് ഉറൂസിന് വന്നിട്ട് ആ ഉറൂസിന്റെ സദസ്സിൽ പല സദസ്സുണ്ടാകും. അവിടെ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ സ്ഥലം ഉണ്ടാകും. ആ സ്ഥലത്ത് പോയിട്ട് സ്ത്രീകളുമായി ഇടകലരുകയാണെങ്കിൽ ഖുർആനിൽ പറയുന്നു, അത് ആഖിറത്തിന് വേണ്ടിയുള്ള പണിയല്ല. അദ്ദേഹത്തിന്റെ പണി, ആ പണി ഒരാള് പോയിട്ട് അല്ലെങ്കിൽ അതാ ഒരു സുസ്ഥിർഹമായ പ്രവർത്തനമാണെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മളെയൊക്കെ നന്നാക്കുമാറാകട്ടെ. ഇനി ഒരാൾ ഉറൂസിന്റെ മുബാറക്കിൽ നല്ല സജീവായി, ഭക്ഷണം കൊടുത്തു, പന്തല് കെട്ടി, അവിടെ ഉറൂസ് മുബാറക്ക് നടത്താൻ വേണ്ടി ഉസ്താദുമാര് സഹകരിക്കാൻ പറയുമ്പോ നമ്മളൊക്കെ സഹകരിച്ചു, വീടുകളിൽ പോയി പിരിവ് നടത്തി. പക്ഷേ അന്നത്തെ ദുഹ്ർ നിസ്കരിച്ചു കിട്ടിയില്ല. അത് ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല. അതേപോലെ നമ്മുടെ മക്കളുടെ നിക്കാഹ് നടത്തി. നിക്കാഹ് സുന്നത്തായ കർമ്മമാണല്ലോ, ഇബാദത്താണല്ലോ. നിക്കാഹ് നടത്തി, അന്നത്തെ ദുഹ്ർ കളായി, അത് ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിനും ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് നിസ്കാരത്തിന്റെ മഹത്വമുണ്ട്, അതിലെല്ലാ നിസ്കാരത്തിനും ഒരുപോലെയല്ല മഹത്വം. ഫർളു നിസ്കാരത്തിന്റെ മഹത്വം തറാവീഹിനില്ല എന്ന് മാത്രമല്ല, അഞ്ചു വക്ത് നിസ്കാരങ്ങളുടെ ബഹുമാനം ഹജ്ജിന് വരെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടില്ല, ഉംറക്ക് കൊടുത്തിട്ടില്ല. കാരണം ഒരാള് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് അവന്റെ അഞ്ചു വക്ത് നിസ്കാരങ്ങൾ മുറക്ക് നിർവഹിക്കൽ. ഹജ്ജിന് പോയിട്ട് ഒരാള് ഹജ്ജിന് ഇങ്ങനെ തവാഫ് ചെയ്യാൻ, തവാഫ് ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ വുദു മുറിഞ്ഞു പോയി. എന്നാ പിന്നെ നമ്മള് മക്കത്ത് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾ തവാഫ് ചെയ്യാനുണ്ടാകും. ആ പോയ സ്ഥലത്ത് നിന്ന് വുദു മുറിഞ്ഞു പോയാൽ ആ ഞാൻ കൊറേ അപ്പുറം പോയിട്ട് വുദു എടുത്ത് വന്ന് വീണ്ടും തവാഫ് പുനരാരംഭിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട്, അവിടെ തവാഫ് ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഹജ്ജിന് ചെയ്യാൻ വേണ്ടി നമ്മളെ കൂടെ ഉള്ള ഉസ്താദും അല്ലെങ്കിൽ അമീറും, അമീർ അറിയാതെ തവാഫ് അങ്ങ് പൂർത്തിയാക്കി പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചാൽ ആ ഹജ്ജ് അത് ആഖിറത്തിന് വേണ്ടിയുള്ള ഹജ്ജല്ല, അത് ടൂർ ഹജ്ജാണ്. ഇനി ഒരാള് ഹജ്ജിന് പോയി, ഹജ്ജിന് പോയിട്ട് ഹജ്ജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റൂമില് വന്നിട്ട് പറയാണ് ആ ഹാജിയാര് തവാഫ് ചെയ്തിട്ടില്ല. ആ ഹാജിയാര് തവാഫ് ചെയ്യുമ്പോ അപ്പുറത്തെ ആളുടെ ഗീബത്താണ് പറയുന്നത്, നമീമത്താണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ തവാഫ് അല്ലാഹു സ്വീകരിക്കുമോ? ഇല്ല, അദ്ദേഹം വലിയ തെറ്റാണ് ഹറമിൽ പോയിട്ട് ചെയ്യുന്നത്.
ഇനി ഒരാൾ ഹറമിൽ പോയി, ആ ഹറമിൽ വെച്ചിട്ട് തവാഫ് ചെയ്യുമ്പോ മൊബൈൽ ഇങ്ങനെ സെൽഫി പിടിച്ചിട്ട്, ആ അവിടെ തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോ വലിയ വലിയ ആലിമികൾ ഉണ്ടാകും. തവാഫ് ചെയ്യുമ്പോ ഒരുപാട് ദിക്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഒരാലിമ് അത് ഈ ചെയ്യാള് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ അയാളെ ബാക്കിലുണ്ട്. അപ്പൊ ആ ഫോട്ടോ എങ്ങനെങ്കിലും ഈ സെൽഫിയിൽ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ച് ഒരാൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ ഇദ്ദേഹത്തിന്റെ തവാഫ് എന്നുള്ള ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതൊന്നും ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല. ഇനി വേറൊരു രൂപം, ഞാൻ ഉറൂസ് മുബാരക് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ ഇരിക്കും പോലെ ഈ പകുതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും നിങ്ങളൊക്കെ ഇങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടാകും, സീറ്റില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ ആ സദസ് അത് ആഖിറത്തിന് വേണ്ടിയുള്ള സദസ്സല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്കൊരു നേതാവുണ്ട്, അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥം തന്നിട്ട് ഈ ഗ്രന്ഥത്തിലുള്ള നിയമങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചോളൂ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, മറിച്ച് ഒരു ഗ്രന്ഥം നമുക്ക് ഇറക്കി തന്നു, എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അയച്ചു തന്നു. എങ്ങനെയുള്ള നബിയാണ് ആ നബി? ജീവിതത്തിൽ ഒരു സമയത്തും ഒരു സെക്കൻഡ് പോലും എവിടെ വെച്ചും ഒരു സമയത്തും തെറ്റ് ചെയ്തിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല. ലോകത്ത് ഇത്രയും മാധുര്യമുള്ള സംസാരമില്ല, അത്ര മാധുര്യമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും കാരുണ്യമുള്ള വ്യക്തിയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുള്ള നബിയായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അയച്ചു തന്നു. ആ നബി തങ്ങൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ആഖിറത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനം എന്ന് പഠിപ്പിച്ചു. എങ്ങനെയാണ് ആഖിറത്തിന് ഉദ്ദേശിക്കുന്ന അമല്? നമ്മളെ നാട്ടില് ഒരു പോസ്റ്റർ കണ്ടു, എന്താണ് ഈ എന്താ നാട്ടിന്റെ പേര്? ബോളിമാന, ബോൾ മിനാർ, ബോൾ മിനാർ, അതിൽ മിനാർ എന്ന്. ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? പന്താണോ? പന്താണോ? അല്ലല്ല അല്ലല്ല, എന്താ ബോൾ? ബോൾ വെളുത്ത. അപ്പൊ മിനാർ എന്ന് പറഞ്ഞാൽ മിനാരം, ബോൾ മിനാർ. അപ്പൊ ബോൾ മിനാർ എന്ന് പറഞ്ഞാൽ വെളുത്ത മിനാർ എന്നാണ് ഞാൻ ഉസ്താദ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി. തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം. അത് ഉസ്താദ് മനസ്സിലാക്കിയ വ്യാഖ്യാനാണ്. നിങ്ങൾ ആരെങ്കിലും വേറെ എന്തെങ്കിലും അർത്ഥം അറിയെങ്കിൽ നിങ്ങൾ ആ ഉസ്താദിനെ കുറ്റം പറയണ്ട കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും ഈ നാട്ടില് ബൊൾമിനാർ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ശുഹദാക്കളെ തന്നു. ആ ശുഹദാക്കളുടെ ഉറൂസ് മുബാറക്കിന്റെ പോസ്റ്റർ കണ്ടു ഒരാള്. അപ്പോ പോസ്റ്റർ കണ്ടു, അതിൽ ഒരുപാട് ഉസ്താദുമാര് പ്രസംഗിക്കുന്നുണ്ട്. ആ ഒരു പ്രസംഗം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒഴുക്കില് ഞാനും എന്ത് ചെയ്തു, ഉറൂസിന് പോയിട്ടില്ലെങ്കിൽ അപ്പുറത്ത് ഉസ്താദ് ചോദിക്കും, എന്താ മോനെ നിങ്ങൾ എന്താ ഇന്നലെ ഉറൂസിന് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കൂന്ന് വിചാരിച്ചിട്ട് ഉറൂസിന് വന്നതാണോ? എന്നാ നിങ്ങൾ ഈ ഉറൂസിന് വന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി ഒരാള് പള്ളിയിൽ പോവാണ്, ജുമാക്ക് പോവാണ്, എന്തുകൊണ്ടാ? ഉമ്മ ഇങ്ങനെ ചോദിക്കും, മോനെ നീ ജുമാക്ക് പോന്നില്ലേ? ചില നാട്ടിലൊക്കെ ഈ കൊറോണ ആയപ്പോ കൊറോണ സമയത്ത്, കൊറോണയുടെ പ്രോട്ടോകോൾ ഉള്ള സമയത്ത് കുറെ ആളുകൾക്ക് ജുമാ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഇപ്പോഴും കൊറോണ ഉണ്ട്, ചിലപ്പോ അന്നത്തെക്കാൾ കൂടുതൽ കൊറോണ ഇപ്പോഴായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് കുറെ ആള് പള്ളിയിൽ പോകാത്ത ഇപ്പോഴും ഉണ്ടോന്ന് സംശയമുണ്ട്. ഈ നാട്ടിലൊന്നും അങ്ങനത്തെ ആളുകളില്ല, ചില ഏതോ ദൂരെയുള്ള ആളുകളുടെ നാട്ടിലൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട്. നമ്മളെ നാട്ടിലൊക്കെയുള്ള എല്ലാവരും പള്ളിയിൽ വരുന്നവരാണ്. അങ്ങനെ ഒരാളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. പരമാവധി പള്ളിയിൽ വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏതായാലും ഒരാളുടെ ആഖിറത്തിന് വേണ്ടിയുള്ള അമലി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകണമെന്ന് മനസ്സിൽ ആലോചന ഉണ്ടാകല. അത് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇവിടെ ഉറൂസിന് വന്ന് കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് കുട്ടികളോട് പറയാണ്, മക്കളെ നമ്മൾ നാളെ ഹൈദരാബാദിലേക്ക് ടൂറ് പോകാം, ഹൈദരാബാദിലേക്ക് ടൂറ് പോകാം. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, നാളെ രാവിലെ പോകും, 5 മണിക്ക് പോകും. അപ്പൊ കുട്ടികളൊക്കെ കടന്നു
കിടന്നിട്ട് ഉമ്മമാര് വിളിക്കാൻ വേണ്ടി പോയാൽ ആ കുട്ടികൾ എത്ര മണിക്ക് എഴുന്നേൽക്കും? നിങ്ങളെ അഭിപ്രായം എന്താ? നാലുമണിക്ക് എഴുന്നേൽക്കും, നാലുമണിക്ക് എഴുന്നേൽക്കും. എന്നാൽ സാധാരണ ഈ കുട്ടിയെ വിളിക്കാൻ പോയ എത്ര മണിക്ക് എഴുന്നേൽക്കുക? എട്ടു മണിക്ക് എഴുന്നേ വിളിച്ചാലും എഴുന്നേൽക്കൂല. നമ്മളൊക്കെ അങ്ങനെയാണ്. ഞാൻ കുട്ടി എന്നുള്ളത് ഒരു ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ പള്ളികളിൽ വെച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. പള്ളിയിൽ മുഅദ്ദിൻ നമ്മളെ വിളിക്കുകയാണ്, പക്ഷേ ആ വിളി നമ്മൾ കേൾക്കുന്നില്ല. വിളി കേട്ടാലും പിന്നീട് തലയണ വീണ്ടും കയ്യിലേക്ക് പിടിച്ച് വീണ്ടും നമ്മൾ അവിടെ തന്നെ കിടക്കുകയാണ്. കാരണം എന്താണ്? നമ്മുടെ നിയ്യത്ത് പൂർത്തിയായിട്ടില്ല. നിങ്ങൾ നോക്കൂ ആ കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിയോട് രാത്രിയിൽ മോനെ നമ്മൾ രാവിലെ അതാ ഹൈദരാബാദിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ കുട്ടി നല്ല നിയ്യത്തിലാണ്. കാരണം എങ്ങനെയായിരിക്കും ഹൈദരാബാദ്, എങ്ങനെയായിരിക്കും ഈ യാത്ര, ആരൊക്കെയാണ് കൂടെ ഉണ്ടാവുക, ഏതൊക്കെ പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്, എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഈ കുട്ടിക്ക് വളരെ വലിയ ആശങ്കയാണ്. ചിലപ്പം കുട്ടി തീരെ ഉറങ്ങില്ല, കട്ടിലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുകയാണ്. കാരണം ഈ കുട്ടിയുടെ മനസ്സ് പരിപൂർണമായി ഹൈദരാബാദിലേക്ക് തിരിഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ ഇതാണ് നിയ്യത്ത്. ഇങ്ങനെ നിയ്യത്തുണ്ടാകണം. അതല്ലേ ഔലിയാക്കള്, അതല്ലേ അമ്പിയാക്കള്, അതല്ലേ സ്വാലിഹീങ്ങള്, അതല്ലേ അവർക്ക് ഉറക്ക് വരുന്നില്ല, അതല്ലേ അവർക്ക് അതാ കിടക്കാൻ കഴിയുന്നില്ല. രാത്രിയിൽ കിടന്നിട്ട് പുതപ്പ് മാറ്റിപ്പോയി, ബൊതുവെടുത്തിട്ട് മുസല്ല വിരിച്ചിട്ട് അവരെഴുന്നേറ്റ് നിൽക്കുന്നു. കാരണം വമൻ അറാദല്ലാഖിറ, അവരെ ആഖിറം ഉദ്ദേശിച്ചു പോയി, നിയ്യത്ത് ചെയ്തു പോയി. പിന്നെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല മുഅ്മിനീങ്ങളെ. മരണം കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല. അവര് ഈ ദുനിയാവിലും ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നു, ആഖിറത്തിലും ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദ് ഇങ്ങനെ ദർസ് എടുക്കുമ്പോ ഞങ്ങൾ ചോദിച്ചു, കുട്ടികളായ ഞങ്ങൾ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ നാളെ ആഖിറത്തിൽ എത്തിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഉസ്താദിന്റെ മറുപടിയാണ്, ഞാൻ എന്റെ ഉസ്താദിന്റെ അടുക്കലിൽ നിന്ന് ഫതുഹുൽ മുഈനിന്റെ ദർസ് കേൾക്കും. കാരണം ആ ഉസ്താദ് ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ വഴിയിലുള്ള ഇൽമു നേട്ടത്തിലാണ്. നാളെ സ്വർഗത്തിലെത്തിയാൽ ആ ഉസ്താദിന് ആഗ്രഹം അവിടെയുള്ള കള്ള് മദ്യം കഴിക്കലല്ല, അവിടെയുള്ള ഹൂറുലൈലുമാനെ കാണലല്ല. ആ ഉസ്താദിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, എനിക്ക് ആ അല്ലാഹുവിന്റെ ഇൽമു കേൾക്കണം. അതാണ് മുഅ്മിനീങ്ങളെ നിയ്യത്ത്, അതാണ് ആഖിറത്തിന് വേണ്ടിയുള്ള അമല്, അതാണ് ഖുർആൻ പറഞ്ഞത് വസഅലഹ സയ്യഹ, അവരെ ആഖിറത്തിന് വേണ്ടി അമല് ചെയ്യുന്നു. അവർക്ക് സംശയങ്ങളില്ല, അവർക്ക് തിരിഞ്ഞു നോട്ടമില്ല, അവർക്ക് ഇതെന്താണ് അതെന്താണെന്ന് ചോദ്യമില്ല. കൽബ് മുഴുവനും റബ്ബിലേക്ക്. അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് നിയ്യത്തിന്റെ ബഹുമാനം പഠിപ്പിച്ചു, ഇമാം ഷാഫി ഇമാം പഠിപ്പിച്ചു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി തങ്ങൾ പറഞ്ഞതായി കാണാം, നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി. ഒരാളുടെ നിയ്യത്ത്, ആ നിയ്യത്ത് ഒരാൾ ചെയ്തു, നാളെ സ്വദാ നല്ല രണ്ടരക്കത്ത് ദുഹ നിസ്കരിക്കണം,
അല്ലെങ്കിൽ നുഹറിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കണം. പക്ഷേ അയാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന് നിയ്യത്തുള്ളത് കൊണ്ട് അത് ചെയ്തതുപോലത്തതിന്റെ കൂലി അല്ലാഹു നൽകിയേക്കാം. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ഇനി ഒരാള് നിയ്യത്ത് ചെയ്തു, അയാള് സുന്നത്ത് നിസ്കരിച്ചു, നിയ്യത്തിന്റെ പ്രതിഫലം വേറെ, അദ്ദേഹം നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലം വേറെ. പോരാ, ഇവിടെയും ഇമാമിങ്ങള് നിർത്തിയില്ല. എന്റെ നിസ്കാരം ശരിയാകണമെങ്കിൽ, എന്റെ നോമ്പ് ശരിയാകണമെങ്കിൽ, നിയ്യത്തില്ലെങ്കിലും നമുക്ക് നിസ്കരിക്കുന്നത് കാണാൻ കഴിയും. ഒരാള് നല്ല നിസ്കാരക്കാരനാണെന്ന് പറയാൻ കഴിയും. ഒരാള് തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണെന്ന് പറയാൻ കഴിയും. പക്ഷേ മനസ്സിന്റെ അടുത്തിൽ തടിത്തട്ടിൽ നിന്ന് നിസ്കാരത്തിന്റെ ഫർളിനെ വീട്ടി എന്ന് നിയ്യത്ത് ചെയ്തു, അത് അല്ലാഹുവിന് വേണ്ടി അതാ ഒരാൾ നിർവഹിച്ചാൽ ആ നിസ്കാരം അല്ലാഹു ഖബൂലാക്കിയാൽ അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന നിസ്കാരമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയ്യത്തിന്റെ വിഷയത്തിൽ പുത്തൻവാദികൾ കൈകാര്യം ചെയ്തതുപോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പാടില്ല. ഒരു വർഷത്തിൽ നിയ്യത്ത് റുക്നിൽപ്പെടുത്തി, രണ്ടു വർഷം കഴിഞ്ഞപ്പോ റുക്നിൽ ഇല്ല, അങ്ങനെ നമുക്ക് നയമില്ല. റുക്നി എല്ലാ അമലിന്റെയും റുക്നാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നിയ്യത്ത്. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരാള് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്നമാ ഖുല്ലിദ അഹ്ലുൽ ജന്നത്തി ഫിൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിൽ നിത്യമാണല്ലോ, നരകത്തിൽ പ്രവേശിക്കുന്ന അവിശ്വാസികൾ അവർ അല്ലാഹു തആല അവരെ നരകത്തിൽ എപ്പോഴും അവിടെ അവരെ അവരെ അവിടെ നിത്യമാക്കുന്നു. കാരണം എന്താണ്? ബിന്നിയ, അവര് ചെയ്ത നിയ്യത്താണ് അതിന് കാരണം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നിയ്യത്താണ് ഹേതു. നിങ്ങൾ ഇവിടെ ഉറൂസ് മുബാറക്ക് വന്നത് ഈ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാനാണെങ്കിൽ, ഇവിടെയുള്ള ഇൽമിന്റെ സദസ് കേൾക്കാനാണെങ്കിൽ, ഇവിടെയുള്ള സയ്യിദന്മാരുടെ ദുആ കേൾക്കാൻ വന്നതാണെങ്കിൽ, ദുആ കിട്ടാൻ വേണ്ടി വന്നതാണെങ്കിൽ, നിങ്ങളുടെ ഉറൂസ് മുബാറക്ക് വന്നത് അല്ലാഹു തആല ഖബൂൽ ചെയ്യും. ഇനി ഒരാള് വന്നത് ഇവിടെയുള്ള തണ്ണി മൊത്തം കഴിക്കാനാണ്, ഇനി അതല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ തിന്നാനാണ്, ഐസ്ക്രീം കഴിക്കാനാണ്, അദ്ദേഹത്തിന് ഉറൂസ് മുബാറക്കിന്റെ പ്രതിഫലം കിട്ടൂല. അദ്ദേഹത്തിന് എന്ത് കിട്ടും? നല്ല ഐസ്ക്രീം കഴിക്കാൻ കഴിയും, നല്ല ഉപ്പിലിട്ട മാങ്ങ കഴിക്കാൻ കഴിയും. ഇനിയോ, ഇനി അവിടെ വിൽക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വാങ്ങാൻ കഴിയും, അത് അദ്ദേഹത്തിന് ദുന്യവിയായ ഫലം കിട്ടും. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന അമലായി സ്വീകരിക്കപ്പെടാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഒരാളെ കച്ചവടം ശരിയല്ല എന്നല്ല, കച്ചവടം ചെയ്ത് അത് വേറെയാണ്. ഉറൂസ് മുബാറക്കിന് കിട്ടേണ്ട പ്രതിഫലം അത് കിട്ടൂല. അല്ലാഹു തആല നമ്മളൊക്കെ ഇവിടെ വന്നത് വലിയ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, അങ്ങനെ ഒരാൾക്ക് ഈമാനുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് ഈമാൻ ആദ്യം ഉണ്ടാകണം, അതിനെ കൂടുതൽ കടന്നു പോകുന്നില്ല. ഈമാൻ കഴിഞ്ഞാൽ നല്ല നിയ്യത്തുണ്ടാകണം. ആ നിയ്യത്തിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ നിയ്യത്തുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ അല്ലാഹുവിന് ഇഖ്ലാസോടെ ചെയ്യാൻ കഴിയണം. എന്താണ് ഇഖ്ലാസ്? ബഹുമാനപ്പെട്ട യഹ്യ ബിൻ മുആദ് റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തംയീസുൽ അമലി മിനൽ ഉയൂബി കതമയീസുൽ ലബൻ. നല്ല പാല്, വെളുത്ത പാല്, ആ പാല് കുടിക്കാൻ നോക്കുമ്പോ, ഗ്ലാസ്സിൽ നോക്കി നോക്കുമ്പോ അതിലൊരു കറുത്ത ജീവി വീണിട്ടുണ്ട്, നമ്മൾ വേഗം കാണും. ആ പാല് അതിൽ വെള്ള കളറിലുള്ള പാട കെട്ടിയാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഒരു കറയുമില്ലാതെ പാല്, ആ പാലിനെ പോലെ നിങ്ങളുടെ നിസ്കാരങ്ങളും, നിങ്ങളുടെ നോമ്പുകളും, നിങ്ങളുടെ ഇൽമിന്റെ സദസ്സുകളും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ആക്കിയാൽ
അതാണ് ഇഖ്ലാസ്. ഉസ്താദ് വരുന്നത് കൊണ്ടല്ല, ഉസ്താദ് പറഞ്ഞത് കൊണ്ടല്ല. ചിലപ്പോ ഈ കമ്മിറ്റിന്റെ അല്ലെങ്കിൽ ജമാഅത്തിന്റെ പ്രസിഡന്റ് അയാൾ നല്ല ആവേശമുള്ള ആളാണ്, അയാൾ എല്ലാരും ഇവിടെ വരുത്താൻ വേണ്ടി ചിലപ്പോ അയാൾ ചോദിക്കും, അല്ല ആചാര്യെ നിങ്ങൾ ഇന്നലെ ഉറൂസിന്റെ സദസ്സിൽ കണ്ടില്ലല്ലോ, ആ അതുകൊണ്ട് നമുക്ക് ഉറൂസിന്റെ സദസ്സിൽ പോകാന്ന് പറഞ്ഞിട്ട് വരിക. അങ്ങനെ വരാൻ പാടില്ല. വരുമ്പോ നല്ല നീയത്തുണ്ടാകണം. എത്രത്തോളം ബഹുമാനപ്പെട്ട നമ്മൾ സാധാരണ ഇശാ നമസ്കരിച്ച് ഹദ്ദാദ് ജലാലിലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓരോ അമലിനും നീയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു സദസ്സിൽ പോകുമ്പോ നീയത്തുണ്ടാകണം, അതാ ഡ്രസ് ധരിക്കുമ്പോ നീയത്തുണ്ടാകണം, ഭാര്യയുമായി കിടക്കുമ്പോ നീയത്തുണ്ടാകണം, നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും നീയത്തുണ്ടാകണം. ആ നീയത്തെല്ലാം എല്ലാം എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് അല്ലാഹുവിനുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഈമാൻ റെഡിയായി, ഈമാൻ ഉറച്ചാൽ അവരുടെ നീയത്ത് നന്നായിരിക്കും. നീയത്ത് നന്നായാലോ നമ്മളെ കുട്ടി നേരത്തെ ഉറങ്ങിയില്ലല്ലോ കിടക്കയിൽ നിന്ന്. അതേപോലെ അദ്ദേഹത്തിന് പോകാൻ നല്ല ഇഖ്ലാസ് ഉണ്ടാകും. ഈ കുട്ടിയുടെ മനസ്സിൽ ഹൈദരാബാദിലേക്ക് പോകുന്നതല്ലാത്തൊരു ചിന്തയുണ്ടാകൂല. അതേപോലെ അല്ലാഹുവിനെ ആലോചിക്കാൻ കഴിയണം. അതാണ് ഇഖ്ലാസ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ആ അലിയാര് തങ്ങള് യുദ്ധത്തിന്റെ വേളയിൽ ഒരു കഥ കയ്യിൽ ഇങ്ങനെ വാള് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്തിനാണ് വാള് പിടിച്ചത്? തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു ശത്രു ഉണ്ട്, ആ ശത്രുവിനെ ഒന്ന് വെട്ടണം. ലി അദ്രി ബബി മുശ്രിഖൻ ഹീന തമക്കന മിൻഹു, ആ മദാ എന്നെ അതാ വെട്ടാൻ വേണ്ടി വരുന്ന ശത്രുവിനെ ഒന്ന് വെട്ടണമല്ലോ. അതിന് കയ്യിൽ ഉരിപ്പിടിച്ച കാടുമായി ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ആ ശത്രു വന്നിട്ട് ഫതഫല ദാലികൽ മുശ്രിഖു ഫീ വജ്ഹി, അലിയാര് തങ്ങളുടെ മുഖത്തേക്ക് ആ ശത്രു തുപ്പിപ്പോയി. തുപ്പിയ സമയത്ത് ബഹുമാനപ്പെട്ടവർ ആ വാളങ്ങ് തിരിച്ചെടുത്തു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഹത്താ ജദ്ദദ നിയ്യതഹു, അവിടുന്ന് നിയ്യത്തിനെ പുതുക്കി. കാരണം എന്താണ്? എന്റെ മുഖത്ത് തുപ്പിയതിന്റെ ദേഷ്യം കൊണ്ടാണ് ഞാൻ ഈ ശത്രുവിനെ കൊല്ലുന്നതെങ്കിൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലുള്ള ഇഖ്ലാസ് ഉള്ള അമലായി ഇത് സ്വീകരിക്കപ്പെടൂല. കാരണം ഈ എന്റെ ശത്രുവിനെ ഞാൻ കൊല്ലുന്നത് അത് എന്റെ ശത്രുവായത് കൊണ്ടല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശത്രുവായത് കൊണ്ടല്ല, അവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ട്രക്ചറിനെതിരെ ശത്രുവായി വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ റബ്ബിന് വേണ്ടി ഇത് സമർപ്പിക്കണമെങ്കിൽ എന്റെ മുഖത്ത് അതാ തുപ്പിയതിന്റെ കാരണമായി എനിക്ക് ഈ ശത്രുവിന്റെ അതാ കഴുത്ത് വെട്ടിക്കൂടാ. അലിയാര് തങ്ങള് നീയത്ത് പുതുക്കിപ്പോയി. ഇത് ഇഖ്ലാസിന്റെ ഫലമാണ് മുഅ്മിനീങ്ങളെ, ഈമാനിന്റെ ഫലമാണ് മുഅ്മിനീങ്ങളെ. ഇനി നോക്കൂ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ ഇഖ്ലാസ് എത്രയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, അവർക്ക് രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങുന്നുള്ളൂ, അവരെത്ര തിരക്കിലാണ്. കാരണം ഇഖ്ലാസ് ഉള്ളത് കൊണ്ടല്ലേ. ബഹുമാനപ്പെട്ട ഈ ജമാഅത്തിൽ കുറെ ആളുകൾ ഹനഫിയാണെന്ന് അറിഞ്ഞു. ഹനഫി മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാമാരാണ്, വലിയ ആബിദല്ലേ, തഖിയല്ലേ, സഫിയല്ലേ, നഖിയല്ലേ, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനല്ലേ, ഹനഫി മദ്ഹബിന്റെ മുഅസ്സിസല്ലേ, അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഏത് സമയവും പിന്തുടരുന്ന മഹാനാണ്. കാരണം അവിടുന്ന് ഏത് ഇൽമു പറയുമ്പോഴും അതെനിക്ക് നഷ്ടപ്പെട്ടുകൂടി
ഇഖ്ലാസോടുകൂടി നല്ല നിയത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടുകൂടി തന്റെ ഉസ്താദിന്റെ പിന്നാലെ കൂടുകയാണ് അബു യൂസുഫ് തങ്ങള്. കാരണം ഇഖ്ലാസാണ്. അതുകൊണ്ട് മുഅ്മിനീകളെ ഉസ്താദുമാരെ മുറുകെ പിടിച്ചോളൂ, സയ്യിദന്മാരുടെ പിന്നാലെ പോയിക്കോളൂ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിജയമുണ്ട്. അബു യൂസുഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ വകയിൽ പറയുന്നതല്ല, ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് അബു യൂസുഫ് തങ്ങൾ പറഞ്ഞത്? ഞാൻ എന്റെ മാത്തബിനില്ലി എന്റെ മകൻ ഒരു ദിവസം മരിച്ചുപോയി, എന്റെ മകൻ മരിച്ചുപോയി. ആ മകന്റെ മയ്യത്ത് എനിക്ക് കബറിലേക്ക് വെക്കേണ്ടതുണ്ട്, പക്ഷേ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല, അതിനെ സംഘടുക്കാൻ എനിക്ക് സാധിച്ചില്ല. മയ്യത്ത് മറമാടാൻ എന്റെ കുടുംബക്കാരെയും എന്റെ അയൽവാസിയെയും ഞാൻ ഏൽപ്പിച്ചു. കാരണം എന്താണ് മുഅ്മിനീങ്ങളെ? അവിടുത്തെ പോലും എനിക്ക് ഒരു അൽബും നഷ്ടപ്പെട്ടുകൂടാ. എത്ര വലിയ ഇഖ്ലാസാണ് മുഅ്മിനീങ്ങളെ! സ്വന്തം മകൻ മരിച്ചിട്ട് ആ മകന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വാപ്പയായ അബു യൂസുഫ് തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇൽമിന്റെ പിന്നാലെയാണ്, ഇൽമിന്റെ പിന്നാലെയാണ് ഇഖ്ലാസ് ഉള്ളത് കൊണ്ട് പൂർണ്ണമായി അതിന്റെ വഴിയിൽ അങ്ങ് സമർപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട അബു യൂസുഫ് റളിയല്ലാഹു അൻഹു, അബു യൂസുഫ് തങ്ങൾക്ക് ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. നമ്മളൊക്കെ നിസ്കരിക്കാന്ന് വിചാരിക്കോ, ഒരാള് പറയാണ്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോ അത് ഉള്ളതോ ഇല്ലാത്തതോ എന്തെങ്കിലും ആകട്ടെ, എന്റെ വിഷയത്തിലും നമ്മളെ വിഷയത്തിലും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചരിത്രമാണ് സാധാരണ എല്ലാരും പറയുന്ന കേൾക്കുന്നത്. എന്താണത്? നമ്മള് നിസ്കാരത്തിന് വേണ്ടി ഒതുവെടുത്ത് മുസല്ല വിരിച്ചാൽ കൊടുക്കാനുള്ള കടം ആർക്കൊക്കെയാണ് എന്നൊക്കെ ഓർമ്മയാണ്. അല്ലെങ്കിൽ നമ്മള് ബിസിനസ് എന്ത് ചെയ്യണം എന്നുള്ള വലിയ ടെൻഷനായിരിക്കും. നിസ്കാരത്തിലേക്ക് കൈകെട്ടിയാൽ മെല്ലെ ഓരോന്നോരോന്ന് മെല്ലെ മനസ്സിലേക്ക് വരും. കാരണം എന്താണ്? നിയ്യത്ത് ശരിയായിട്ടില്ല, ഇഖ്ലാസ് ശരിയായിട്ടില്ല, ഈമാൻ പൂർണ്ണമായിട്ടില്ല. നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു 44 വർഷമേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷേ 400 കിതാബുകളുണ്ട്, 12 കിതാബുകൾ ഓരോ ദിവസവും അവിടുന്ന് ദർശെടുക്കാറുണ്ട്. ഒരു ദിവസം അവിടുന്ന് ഇങ്ങനെ പള്ളിയിൽ ഇരിക്കും, അതാ ബഹുമാനപ്പെട്ടവർ രാത്രിയിൽ അതാ അവിടുത്തെ മദ്രസയിൽ നിന്ന് എഴുന്നേറ്റു പോയി. അതാ ഗേറ്റിന്റെ അടുക്കലെത്തിയപ്പോ കാവൽക്കാരൻ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഗേറ്റിന്റെ അടുക്കൽ എത്തിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുൻ നബവി അവിടുന്ന് മക്കയിലേക്ക് ഉംറ പോകണം, ആ രാത്രിയിൽ ഉംറക്ക് പോകണം. എവിടെയാണ് അവിടെ ഉള്ളത്? സിറിയയിലാണ്. അവിടുന്ന് ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഗേറ്റ് ഓട്ടോമാറ്റിക് ആയി തുറന്നുപോയി. ആ രാത്രിയിൽ മക്കയിൽ പോയി ഉംറ ചെയ്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്ത് ആ രാത്രിയിൽ തന്നെ തിരിച്ചു വന്നു. എത്ര കിലോമീറ്റർ ഉണ്ട് മക്കത്തിൽ നിന്ന് മദീനത്തേക്ക്? എത്ര കിലോമീറ്റർ ഉണ്ട് സിറിയയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക്? എത്ര കിലോമീറ്റർ ഉണ്ട്? പക്ഷേ നിയ്യത്തും ഇഖ്ലാസും ശരിയായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദൂരം കുറച്ചു കൊടുത്തു. അവിടെ ദൂരം ഒരു പ്രശ്നമല്ല, കാഴ്ച ഒരു പ്രശ്നമല്ല. അതാണ് കുൻ തുസ്മഹു അല്ലദീ യസ്മഹു ബിഹി, അതാ ഔലിയാക്കളുടെ കാഴ്ചക്ക് അല്ലാഹു തആല പരിധികൾ എടുത്തു കളയുകയാണ്.
അവരുടെ കേൾവിക്കുള്ള പരിധി അല്ലാഹു തആല എടുത്തു കളയുകയാണ്. അതുകൊണ്ടല്ലേ ഖൗസല്ലാഹു മുഹിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വസ്തുക്കൾ ഔലിയാക്കൾ പറയുന്നത് എങ്ങനെയാണ്? അത് ബ്ലാക്ക് മാജിക് അല്ല, സിഹിറല്ല, ഇനി ഏതെങ്കിലും ഒരു വലിയന്റെ സ്വന്തം കഴിവാണോ? അല്ല. ഇവിടെയുള്ള ഒരു ശുഹദായിനും ഒരു കഴിവും അല്ലാഹു അവർക്ക് അതാ സ്വന്തമായി നൽകിയിട്ടില്ല. അതെല്ലാം ഈ ലോകം പടച്ചു ഭരിക്കുന്ന അവൻ ഇഷ്ടപ്പെട്ട ശുഹദാക്കൾക്ക് നൽകും, അവൻ ഇഷ്ടപ്പെട്ട ഔലിയാക്കൾക്ക് നൽകും. അപ്പൊ ചിലയാൾ ചോദിക്കും, അതെന്താ അയാൾക്ക് ഇങ്ങനെ കുറെ കറാമത്തി എനിക്കുണ്ടായിക്കൂടെ? അങ്ങനെ പറയാൻ കഴിയില്ല. അത് അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്നതാണ്. അത് അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചതുപോലെ കൈകാര്യം ചെയ്യും. അല്ലാഹു തആല നമ്മളെയൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അങ്ങനെ കറാമത്തുള്ള ഔലിയാക്ക്, അതൊക്കെ വെറുതെ ഉണ്ടായതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് അല്ലാഹു തആല സ്വർഗം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗമുണ്ട്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മകനായി ജനിച്ചു വീണ് പിറ്റേന്ന് യാ അല്ലാഹ് യാ അബൂബക്കർ ലഖൽ ജന്ന എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതല്ല, അധ്വാനിച്ച് നേടിയതാണ്. യഖീനുണ്ട്, ഉറപ്പുണ്ട്, നിയ്യത്തുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, അമലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഇതൊരു കേവലം ഓഫറല്ല മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എത്രയാണ് ഇതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ആ നബവി ഇമാം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ എത്രയാണ് സമയത്തിന് ബഹുമാനം കൊടുത്തത്. കാരണം സമയത്തിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം പറഞ്ഞില്ലേ, നിങ്ങളുടെ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമയം നിങ്ങളെ ഉപയോഗപ്പെടുത്തും. അതെങ്ങനെ? നമുക്ക് കൊറേ ഫ്രീ ടൈം ഉണ്ടായി. ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന് രാത്രി ഒരാൾ കുറെ ആളുകൾക്ക് ഫ്രീ ഉണ്ട്. അപ്പൊ ഫ്രീ ഉള്ളത് കൊണ്ടൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് നല്ല കാര്യത്തിന് ചെലവഴിച്ചു. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി ഒരാൾക്ക് കുറെ ഫ്രീ ടൈം ഇതെങ്ങനെങ്കിലും പോയി കിട്ടണമെന്ന് വിചാരിക്കും. അപ്പൊ മെല്ലെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് അപ്പൊ അവിടെ ഉണ്ടാവും ചെറിയൊരു റിമോട്ട് കാണും. അപ്പൊ മെല്ലെ കയ്യിലേക്ക്, അപ്പൊ വെറുതെ ഇരിക്കുന്നല്ലേ, മെല്ലെ ചാനല് മാറ്റി. അപ്പൊ കുറച്ച് സമയം എന്ത് ചെയ്തു? അരുതായി മകൾ. ഇനി മൊബൈൽ കയ്യിലുള്ള സമയത്ത് നമ്മൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ പെടാത്തത് കണ്ടില്ലേ? ഇതൊക്കെ യഖീനിന്റെ കുറവല്ലേ? നിയ്യത്തിന്റെ കുറവല്ലേ? ഇഖ്ലാസിന്റെ കുറവല്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കൂ. ഈ ലോകം പടച്ച ബഹുമാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കാരണവനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു എന്താണ് തസ്ദീഖ്, എന്താണ് ഇഖ്ലാസ്, എന്താണ് അദാ, അദാ എങ്ങനെയാണ് അമല് വേണ്ടത്. അതിനു വേണ്ടിയല്ലേ അല്ലാഹു തആല നബി തങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എനിക്ക് ഉസ്വത്തുൻ ഹസനയാണ്, നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയാണ്, ഇവിടെയുള്ള ഔലിയാക്കൾക്ക് ഉസ്വത്തുൻ ഹസനയാണ്, ഉസ്താദുമാർക്ക് ഉസ്വത്തുൻ ഹസനയാണ്. അല്ല അല്ല, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ തന്നെയും നാളെ മഹ്ശറിലെത്തിയത് എടുക്കണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. അല്ലാഹ് അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹ് ചൊല്ലിക്കോ മദീനയിലേക്ക് സ്വലാത്ത് മൗലായ സല്ലി വസ ابدا على حبيبك خير الخلق كلهم مولاي صل وسلم على حبيبك خير للخلق كلهم إلى
ലോകം പടച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, ഏത് സമയത്തും എന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന റബ്ബ്, എനിക്കെല്ലാ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൗഫീഖ് തന്ന റബ്ബ്, ആ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അത് നമ്മളോടുള്ള കൽപ്പനയാണ്. നമ്മളുടെ സ്വലാത്ത് നബിതങ്ങൾക്ക് ആവശ്യമില്ല, അല്ലാഹുവിന് ആവശ്യമില്ല. മറിച്ച് എന്നെ അതാ പടക്കാൻ കാരണമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അങ്ങയോട് വലിയ കടപ്പാടുണ്ടല്ലോ, ആ കടപ്പാട് വീട്ടാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണം ചെയ്യണേ. ഈ ദുആ നടത്തിയാൽ നബി തങ്ങൾക്കല്ല കൂലി, അതേ അതാ അല്ലാഹുവിന് അതാ എല്ലാം വല്ലതും ലഭിക്കുകയില്ല. മറിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും അല്ലെങ്കിൽ അതിന്റെ എല്ലാ സവാബും കിട്ടുന്നത് നമുക്കാണ്. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളാണ് നമുക്കെല്ലാത്തിലും മാതൃക. അവിടുത്തെ ഇഖ്ലാസ് കണ്ടില്ലേ മുഅ്മിനീങ്ങളെ? അവിടുത്തേക്കൊരു സഹാബി വന്നിട്ട് പറയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് സിന ചെയ്യണം, എനിക്കൊന്ന് വ്യഭിചരിക്കണം. തങ്ങളുടെ സദസ്സിൽ വെച്ചിട്ട് ഈ ചോദ്യം ചോദിച്ച കാരണമായി അവിടെയുള്ള സഹാബികൾ ആ വന്ന സഹാബി ആട്ടിയോടിക്കാൻ ശ്രമിച്ചു, എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കാൻ ശ്രമിച്ചു. നല്ല ഇഖ്ലാസുള്ള, ലോകത്ത് ഇത്രയധികം ഇഖ്ലാസുള്ള ഒരു നേതാവ് ലോകത്തില്ല. ഇഖ്ലാസ് ഇത്രയും കൂടുതലുള്ള ഒരു ഒരാളും ഈ ലോകത്ത് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ദഅവത്തിൽ ഇഖ്ലാസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇഖ്ലാസ് ഉള്ളത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പള്ളിയിൽ വരുന്നില്ലെങ്കിൽ, ജുമാക്ക് വരുന്നില്ലെങ്കിൽ, അയാൾ പള്ളിയിൽ വരാത്തവനാണെന്ന് വന്ന് പറഞ്ഞ് മുദ്രകുത്താൻ പാടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അദ്ദേഹത്തിനോട് നല്ല കൂട്ടുകാരനെ പോലെ പെരുമാറി അദ്ദേഹത്തിനെയും കൂട്ടി പള്ളിയിലേക്കാണ് വരേണ്ടത്. അല്ലാതെ അയാളൊരു ാണെന്ന് ചിത്രീകരിക്കാൻ പാടില്ല. ഇനി ഒരു നാട്ടിൽ ഒരാള് മദ്യം കഴിച്ചു, ആ മദ്യം കഴിച്ച ഒരാളെ വലിയ തെറ്റുകാരനായി ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല. മറിച്ച് അദ്ദേഹത്തെ വിളിച്ചു ഉപദേശിക്കണം, അദ്ദേഹത്തിന് നസീഹത്ത് കൊടുക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളുടെ ഹദീസ് പറഞ്ഞു കൊടുക്കണം, അദ്ദേഹത്തിന് ജീവിതം പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുഅ്മിനീങ്ങളായ നമ്മളെ പഠിപ്പിച്ചത്. ഒരാള് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ, എനിക്ക് സിന ചെയ്യണം. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അടുത്തിരുത്തിയിട്ട് ഫജലസ അയാൾ ഇരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ശരിക്ക് ശ്രദ്ധിക്കണം, ആ തുഹിബ്ബുഹു ലി ഉമ്മിക, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ലാ വല്ലാഹ്, നബിയേ, ഇല്ല, ഞാൻ ഇഷ്ടപ്പെടൂല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അഫ തുഹിബ്ബുഹു ലി ബിനതിക, നിന്റെ മകളെ ഒരാൾ വ്യഭിചരിക്കൂന്ന് പറഞ്ഞാ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഖാല ലാ വല്ലാഹി, നബിയേ, ഇല്ല, ഞാൻ ഇഷ്ടപ്പെടൂല. വീണ്ടും നബി തങ്ങളുടെ ചോദ്യമാണ്, മുഅ്മിനീങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി, അഫ തുഹിബ്ബുഹു ലി ഉഖ്തിക, നിങ്ങളെ പെങ്ങളെ ഒരാൾ അതാ സിന ചെയ്യണമെന്ന് ചോദിച്ചാ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഇല്ല. വീണ്ടും ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഫ തുഹിബ്ബുഹു ലി അമ്മതിക, ബാപ്പയുടെ പെങ്ങളെ ഒരാൾ വ്യഭിചരിക്കും ണെന്ന് പറഞ്ഞാ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഇല്ല. നബിയേ, വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ ഉമ്മയുടെ അനുജത്തിയോ ജ്യേഷ്ഠത്തിയോ ഒരാള് വ്യഭിചരിക്കാൻ സമ്മതം ചോദിച്ചാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ലാ വല്ലാഹി, നബിയേ, എനിക്ക് ഇഷ്ടപ്പെടൂല. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ പരിശുദ്ധമായ കൈയുണ്ടല്ലോ, അത് അവിടുത്തെ അതാ വന്ന സ്വഹാബിയുടെ ശരീരത്തിൽ സ്പർശിച്ചു.
എന്നിട്ട് അവിടുന്ന് ഒരു ദുആയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വത്വഹിർ ഖൽബഹു, റബ്ബേ അദ്ദേഹത്തിന്റെ പാപം പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന്റെ കൽബ് ശുദ്ധിയാക്കണേ, വഹസിൻ ഫർജഹു അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കണേ. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ, ദുആ ചെയ്തതാരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഉത്തരം ഉറപ്പല്ലേ? ഫലം യകുൻ ബഅദ ദാലിക യൽതഫിതു ഇലാ ശൈ, ആ വന്ന സ്വഹാബി പിന്നീട് ഒരു കാലത്തും ഒരു സമയത്തും ഒരു തെറ്റിലേക്കും ആലോചിച്ചിട്ടില്ല. നോക്കൂ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഖ്ലാസ് എത്രയാണ്, തന്റെ കൂടെയുള്ള സഹാബിയെ നന്നാക്കാനുള്ള ഇഖ്ലാസ് എത്രയാണ്, നബി തങ്ങളുടെ നിയത്ത് നന്നായത് കൊണ്ടല്ലേ ആ വന്ന സഹാബി, അദ്ദേഹത്തിന്റെ നിയത്ത് നല്ലതല്ലേ, അതുകൊണ്ടല്ലേ തിന്മയെ പറ്റി ആലോചിച്ചപ്പോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന ചിന്തയോടുകൂടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്നിട്ട് സമ്മതം ചോദിച്ചത്, പക്ഷേ സമ്മതം കിട്ടിയില്ല. പക്ഷേ എന്ത് കിട്ടി? ജീവിതത്തിൽ നിന്ന് തെറ്റിൽ നിന്ന് തന്നെ ഒഴിവാകുന്ന അവസ്ഥ കിട്ടിയില്ലേ? അതാണ് ഇഖ്ലാസിന്റെയും നിയത്തിന്റെയും പവർ. സഹാബിയുടെ നിയത്ത് നന്നായി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയത്ത് നന്നായി, അതുകൊണ്ട് ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടായി, ദഅവത്തിൽ ഇഖ്ലാസ് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് അല്ലാഹു തആല നബി തങ്ങളുടെ അതാ ചോദ്യത്തിന് മറുപടി കൊടുത്തുപോയി. മുഅ്മിനീങ്ങളെ, നമ്മൾ ബാങ്ക് കേൾക്കാറില്ലേ? ഉസ്താദുമാര് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാതെ കൊടുക്കാറില്ലേ? ആ ബാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തതായി നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണില്ല. ആ ബാങ്കിന് വലിയ മഹത്വമുണ്ട്, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് വലിയ മഹത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇവിടെയുള്ള നാട്ടുകാരെ, പള്ളിയിലും നമ്മുടെ നാട്ടിലും ജോലി ചെയ്യുന്ന ഉസ്താദുമാരില്ലേ, ആ ഉസ്താദുമാർക്ക് റബ്ബ് വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ ബഹുമാനിക്കണം, അവരെ സൽക്കരിക്കണം, അവർക്ക് ആദരവ് നൽകണം, അവർക്ക് നല്ല ശമ്പളം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്നാലേ ഇൽമിന് അതാ പവർ ഉണ്ടാകുള്ളൂ. അല്ലാതെ ഇൽമ് പഠിച്ച ആളുകൾ അവർ താണവർഗമായി നമ്മുടെ സമുദായത്തിൽ അതാ അവരെ മനസ്സിലാക്കപ്പെടാൻ പാടില്ല. അവരെ പാവപ്പെട്ട ആളുകളായി, പ്രയാസപ്പെടുന്ന ആളുകളായി, താഴ്ന്ന വർഗമായി അവരെ മുദ്രകുത്തപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഉമ്മമാരെ, എന്റെ രക്ഷിതാക്കളെ, ആ ഉസ്താദുമാരെ നിങ്ങൾ ബഹുമാനിക്കണം, അവർക്ക് നല്ല ശമ്പളം നിങ്ങൾ നൽകണം. കാരണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ ഉസ്താദുമാരാണ്. നമുക്ക് നിസ്കാരം ശരിയായ രീതിയിൽ ജമാഅത്തിന് വേണ്ടി നിന്ന് തരുന്നവർ അവരാണ്. അഞ്ച് സമയങ്ങളിൽ നമ്മുടെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നവർ ആരാണ്? അവർക്കുള്ള ഫലം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഅദ്ദിനൂന അത്വലുന്നാസി അനഖൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയുടെ ദിവസം അതാ നല്ല തൊണ്ട നീളമുള്ളവരായി നിങ്ങൾക്ക് മുഅദ്ദിനീങ്ങളെ കാണാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത്രയും പ്രതിഫലമുള്ള, അല്ലെങ്കിൽ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ആളുകളായി അവരെ നിങ്ങൾക്ക് കാണാം. അത്രയും പ്രതിഫലമുള്ള ബാങ്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം അവിടുത്തെ ഇഖ്ലാസാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചിട്ട് പള്ളിയിലേക്ക് ഒരാൾ വരാതായാൽ നബി തങ്ങളുടെ വാക്കിന് ഒരാൾ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ, അതിന് ഉത്തരം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാഫിർ വരെ ആകാൻ സാധ്യതയുണ്ട്. ആ ഇഖ്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഖ്ലാസ് ഉണ്ടല്ലോ. ഞാൻ വിളിച്ചിട്ട് പ്രയാസപ്പെട്ട് മുഅ്മിനീങ്ങൾ പ്രയാസപ്പെട്ട് പോകാൻ പാടില്ലല്ലോ. അവർക്ക് അതാ കുഫ്റിന്റെ വാതിലിലേക്ക് അടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുക്കാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട
പ്രിയപ്പെട്ട പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചതായി കാണാം. ഇങ്ങനെ ഇഖ്ലാസ് ഉണ്ടാകണം. അത് ഞാൻ എത്ര ഉദാഹരണം പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിലുള്ള ഇഖ്ലാസിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും വലിയ ഔലിയാക്കളും സാലിഹീങ്ങളും നല്ല ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുമ്പോ നമ്മളൊരു തീരെ ഒരു മെഷീൻ വർക്ക് പോലെ നമ്മൾ നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ നമ്മുടെ ഇൽമിന്റെ സദസ്സിലോ പങ്കെടുക്കാൻ പാടില്ല. മറിച്ച് നല്ല നിയ്യത്തോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി സദസ്സിൽ ഇരിക്കണം. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ആ സദസ്സിൽ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ സീറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ വന്ന് ഇരുന്നാൽ നിങ്ങൾക്കൊക്കെ സൗകര്യമാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരാൾക്ക് ആദ്യം യഖീൻ വേണം, ഈമാൻ വേണം, പിന്നെ എന്ത് വേണം, നല്ല നിയ്യത്ത് ഉണ്ടാകണം. നിയ്യത്ത് ഉണ്ടായാൽ ഇഖ്ലാസ് ഉണ്ടാകും. ഇഖ്ലാസ് ഉണ്ടായാലോ നല്ല സൂക്ഷ്മതയുണ്ടാകും. അതാണ് നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ആ ഉസ്താദ് ഒരു സാധനം വാങ്ങുമ്പോ ആദ്യം പറയും ഞാൻ വിറ്റു നിങ്ങൾ കൊണ്ടു, ഇതൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചതിന്റെ ശേഷം മാത്രമേ ബഹുമാനപ്പെട്ടവർ ഒരു വസ്തു വാങ്ങാറുള്ളൂ. അതേപോലെ പഴയ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ അവര് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആദ്യം പൈസ അടച്ചതിന്റെ ശേഷം ആ ഭക്ഷണം കഴിക്കുക. കാരണം നമ്മൾ പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ പൈസ നമ്മൾ ആദ്യം കൊടുക്കും. അതേപോലെ പഴയകാല പണ്ഡിതന്മാർ തൊഴിലാളികൾ തൊഴിൽ കഴിഞ്ഞാൽ, അവരുടെ ജോലി കഴിഞ്ഞാൽ, വൈകുന്നേരമായാൽ നാളെ പൈസ തരും, മറ്റന്നാൾ തരും, അല്ലെ രണ്ടു മാസം കഴിഞ്ഞിട്ട് തരും, അങ്ങനെ അവർ പറയാറില്ല. അവരെല്ലാവരും ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ വിയർപ്പാറുന്നതിന്റെ മുമ്പ് കൂലി കൊടുത്തോളണം. അതാണ് സൂക്ഷ്മത. നമ്മുടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ നിസ്കാരം എങ്ങനെയായിരുന്നു, അവരുടെ വുദു എങ്ങനെയായിരുന്നു, എത്രയാണ് അവർ സൂക്ഷ്മത പാലിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാധാരണ ജുമാ നിസ്കരിക്കുമ്പോ ഖുതുബ ഓതാറില്ലേ, ആ ഖുതുബയിൽ ഹംദ് അതാ ഖുതുബയുടെ ഭാഗമല്ലേ, അന്ത് തെറ്റിയാൽ അവരുടെ ഖുതുബ ശരിയാകൂല. അതുകൊണ്ട് ചില ഉസ്താദുമാർ പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ അൽഹംദുലില്ലാഹ് എന്ന് ആദ്യം ഉച്ചത്തിൽ പറയും, എന്നിട്ട് വീണ്ടും അൽഹംദുലില്ലാഹ്. കാരണം ഈ റുക്കിനിൽ ഒരു ഭംഗം വന്നുകൂടാ, ഈ റുക്കിനിൽ ഒരു വ്യത്യാസം വന്നുകൂടാ, അതിൽ തെറ്റ് വന്നു പോയാൽ എന്റെ ഖുതുബ ബാത്തിലായി, ജുമുഅ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലം എന്താടി, കൊറോണയുടെ ഓഫർ സ്വീകരിച്ചിട്ട് ജുമുഅക്ക് ഇപ്പോഴും വരാത്തവരില്ലേ, പള്ളിയിൽ ജമാഅത്തിന് പോകാത്തവരില്ലേ. പള്ളിയിൽ പോകാത്തതിന് കാരണം ചോദിക്കുമ്പോ കൊറോണയാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു വരുന്നതാ മറുപടി പറഞ്ഞിരുന്നവരില്ലേ. പക്ഷേ നല്ല ദിക്കും തിരക്കുമുള്ള അങ്ങാടിയിൽ പോകുന്നതിന് പ്രശ്നമില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വറയിനെതിരാണിത്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞു, തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്തു, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീന ഹത്താ യദഅ മാലാ ബഅസ ബിഹി. വദാ ജീവിതത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏത് വസ്തു ഉണ്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അതാ മാറി നിന്നാൽ മാത്രമേ മുത്തഖീങ്ങളുടെ പട്ടികയിൽ പെടുള്ളൂ. ഉദാഹരണത്തിന് നമ്മളുടെ നാട്ടിൽ പുതിയൊരു ബിസിനസ് രീതി വന്നു. ഉദാഹരണത്തിന് ചെയിൻ ബിസിനസ്. ആ ബിസിനസ്സിൽ പലിശയുണ്ടോ ഇല്ലയോ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല അറിവുള്ള ഉസ്താദിനോട് ചോദിക്കണം. നമ്മളെ നാട്ടിൽ നല്ല അറിവുള്ള ഉസ്താദുമാരില്ല. അപ്പൊ അതാ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരം ഹറാമ് ഭക്ഷിച്ച ശരീരമാകൂലേ, എന്റെ മക്കള് ഹറാമ് ഭക്ഷിക്കും
റസൂലേ, അതുകൊണ്ട് ഞാനതിൽ നിന്ന് ഹറാമും ഹലാലുമാണോ എന്ന് തിരിച്ചറിയുന്നത് വരെ തൽക്കാലം വിട്ടു നിൽക്കണേ. ഇനി ഒരാള് നമ്മളെ നാട്ടിൽ നല്ല പച്ചചാളിട്ടിറങ്ങി, നമുക്കറിയില്ല ഏതോ നാട്ടിൽ നിന്ന് വന്നതാണ്, അദ്ദേഹം നോക്കുമ്പോ ദുഹ്ർ നിസ്കരിക്കുന്നത് കാണുന്നില്ല. കാണാൻ നല്ല ഒരു ഷെയ്ഖിന്റെ ലുക്കുണ്ട്, ഷെയ്ഖിന്റെ കോലമുണ്ട്. അപ്പൊ എന്താണ് വറയ് അദ്ദേഹത്തിന്റെ? അദ്ദേഹം ആരാണറിയില്ല, എന്താണെന്നറിയില്ല. അപ്പൊ നമ്മള് വറയോടുകൂടി അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ പഠിക്കണം. അവിടെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ശരിയാത്ത് മൻഹജ്, അത് ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ 10 ഹലാലിൽ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ 9 ചെയ്യൂല. എന്തേ കാരണം? ഹലാൽ തന്നെയാണ്, പക്ഷേ അതെങ്ങാനും ഏതെങ്കിലും ഒരു മൈക്രോ ഭാഗത്ത്, അതിലെവിടെയെങ്കിലും ഹറാം ഉണ്ടെങ്കിലോ കറാഹത്ത് ഉണ്ടെങ്കിലോ ഒറ്റ ഒരു അമല് മാത്രമേ അവർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. ഇതാണ് വറഅ്. ഇനി നോക്കൂ, ബഹുമാനപ്പെട്ട ചില സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ 70 ബാബം മിനൽ ഹലാലി, 70 അധ്യായങ്ങൾ ഹലാലാണ്, പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കൂല. എന്തേ കാരണം? അതെങ്ങാനും ഏതെങ്കിലും സമയത്ത് ഹറാമിന്റെ ബാബിൽപ്പെട്ടതാണെങ്കിലോ? ഇതല്ലേ മുഅ്മിനീങ്ങളെ വറഅ്? അതല്ലേ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ആരാണ് അബൂ ഹുറൈറ? ആരാണ് അബൂ ഹുറൈറ? ചില്ലറക്കാരനാണോ? അല്ല. സാധാരണ സഹാബിയെ പോലെയാണോ? അല്ല. അതാ ആയിരക്കണക്കിന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനല്ലേ. ഖന്ദഖ് യുദ്ധത്തിന്റെ വേളയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ അബൂ ഹുറൈറ തങ്ങൾ വസ്ത്രം ഉയർത്തിയിട്ട് അവിടുത്തെ അതാ വയറ്റത്ത് കെട്ടിവെച്ച കല്ലെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ നേതാവല്ലേ, നേതാവെന്ന് പറഞ്ഞാൽ റൂമിലിരിക്കുന്ന ആളല്ലല്ലോ, കാറിൽ ലക്ഷറി കാറിൽ യാത്ര ചെയ്യുന്ന ആളല്ലല്ലോ, കൂടെ സഹാബികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മഹാനല്ലേ, നേതാവല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾക്ക് സമാധാനമാകാൻ വേണ്ടി അവിടുത്തെ വസ്ത്രം ഉയർത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ മുഅ്മിനീങ്ങളെ, എത്ര കല്ലാണ് ഹബീബായ നബി തങ്ങളുടെ വയറ്റത്തുള്ളത്? 2 കൂടുതലോ കല്ലുകൾ വയറ്റത്ത് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് കഠിനമാകാതെ സഹിക്കാൻ കഴിയാതെ കല്ല് വെച്ച് കെട്ടിയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ഹബീബായ നബി തങ്ങളുടെ ശിഷ്യനാണ് സയ്യിദുന അബൂ ഹുറൈറ. ആ അബൂ ഹുറൈറ തങ്ങളോട് നബി തങ്ങളുടെ ഉപദേശമാണ്, യാ അബാ ഹുറൈറ, കുൻവരിയൻ, നീ നല്ല സൂക്ഷ്മതയുള്ളവനാകണം. തഖുന്നബദന്നാസ്, എന്നാൽ നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവനാകും. ഇങ്ങനെയും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇത്തഖിൽ മഹാരിമ തഖുന്നബദൻ എനിക്ക് റബ്ബ് പൈസ തന്നിട്ടില്ല, ഏക്കർ കണക്കിന് സ്ഥലം തന്നിട്ടില്ല, കാറ് തന്നിട്ടില്ല, മൊബൈല് തന്നിട്ടില്ല, അത് തന്നിട്ടില്ല, ഇത് തന്നിട്ടില്ല, ഇങ്ങനെ കംപ്ലൈന്റ് പറയാൻ പാടില്ല. മറിച്ച് എന്താണോ നമുക്ക് റബ്ബ് തന്നത് അതങ്ങ് ഉറപ്പിച്ച് തറപ്പിച്ചങ്ങ് വിശ്വസിച്ച് സ്വീകരിക്കണം. ഇതെന്റെ റബ്ബ് തന്നതല്ലേ.
അത് നല്ല മാന്യതയോടുകൂടി നല്ല മാനത്തോടുകൂടി ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണേ. അതാണ് വറവ്, അതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നത്. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു, മാ ദറബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തു ശൈആ, നബി തങ്ങൾ ലോകത്തുള്ളൊരു വസ്തുവിനെയും മടിച്ചിട്ടില്ല, എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല എന്ന് സയ്യിദ ആയിഷ, എന്നെ ഇതുവരെ അടിച്ചിട്ടില്ലെന്ന് അബൂ ഹുറൈറ, എന്നെ ഇതുവരെ ശത്രു ചെയ്തിട്ടില്ലെന്ന് സയ്യിദുന അബൂ ഹുറൈറ, എന്നെ ഇതുവരെ ആക്ഷേപിച്ചിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അക്മലുൽ ഖൽഖല്ലേ അജ്വദുൽ ഖൽഖല്ലേ, അവിടുത്തെ സ്വഭാവം ലയീനായ സ്വഭാവമല്ലേ, എല്ലാവരോടും കാരുണ്യമല്ലേ, ആരോടും ആക്ഷേപമില്ലല്ലോ, സ്നേഹമല്ലേ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം കൊടുത്തത്. ഇനി നാലാമതായി നമ്മൾ പറഞ്ഞു, യഖീന് വേണം, പിന്നെയോ നിയ്യത്ത് വേണം, മൂന്നാമതോ ഇഖ്ലാസ് വേണം, നാലാമതോ വറഅ് വേണം, അഞ്ചാമതോ നല്ല തഖ്വ വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടിയതാണ്. ഇതൊക്കെ ഒരാളെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അല്ലാഹു തആല വിരോധി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് തഖ്വ. മറിക്കൂ സൂറത്തുൽ ബഖറ, അല്ലാഹ് പറയുന്നു, ദാലികൽ കിതാബു ലാ റൈബ ഫീ, ആ ഗ്രന്ഥത്തിൽ ഒരാളും സംശയിക്കേണ്ടതില്ല, ഒരാൾക്കും സംശയമുണ്ടാകേണ്ടതില്ല. കാരണം ഹുദല്ലിൽ മുത്തഖീൻ, ആ ഗ്രന്ഥം മുത്തഖീങ്ങൾക്കുള്ളതാണ്. ആരാണ് മുത്തഖീ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഈമാം വേണം, ഗൈബിൽ വിശ്വസിക്കാൻ കഴിയണം. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് പറയുമ്പോ അങ്ങനെ മനുഷ്യർക്ക് അമാനുഷികമായത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയാൻ പാടില്ല, അത് ഈമാനിനെതിരാണ്. ഇനി അതാ അല്ലാഹു സുബ്ഹാനഹു വതആല സബൂർ ഇറക്കിയിട്ടുണ്ട്, ഇഞ്ചീൽ ഇറക്കിയിട്ടുണ്ട്, ഞാൻ അതിലൊന്നും വിശ്വസിക്കൂല, ഖുർആനിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഈമാൻ പൂർണ്ണമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഞാൻ സ്വീകരിക്കൂല, കാരണം ഈ ചങ്ങായിക്ക് പെണ്ണുങ്ങളെ കൈകൊടുക്കണം, സ്ത്രീകളെ കൈകൊടുക്കണം, സ്ത്രീകളുടെ സദസ്സിലേക്ക് പോകണം. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ബിദ്അത്താണെന്ന് പറയണം. അതിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസിനെ നിരാകരിക്കണം. മോനെ, മുത്തഖീങ്ങളുടെ പട്ടികയിൽ ഇല്ലട്ടോ. ഇനി ആരാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ്സലാ, ബാങ്ക് കൊടുത്താ നിസ്കരിച്ചു കൊള്ളണം, നിസ്കരിക്കാതെ ഇങ്ങനെ പിന്തിപ്പിച്ച് പിന്തിപ്പിച്ച് നിസ്കാരം കല ആക്കിയവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അസർ നിസ്കാരം കല ആക്കിയവനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. അതാ സുബ്ഹി നിസ്കരിക്കാത്തവനെ കുറിച്ച് പറഞ്ഞപ്പോ അവന് അല്ലാഹുവിന്റെ സംരക്ഷണമില്ലെന്ന് അല്ലാഹുവിന്റെ ദിമ്മത്ത് എടുത്തുപോയി. ഇവരാരും മുത്തഖീങ്ങളുടെ പട്ടികയിലില്ല. ഇങ്ങനെ എല്ലാം കൂടി അത് ചെയ്യുമ്പോഴാണ് നമ്മൾ മുത്തഖിയാകുന്നത്. അതല്ലേ സയ്യിദുന നുഖ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ തന്റെ മകനെ ഉപദേശിച്ചു, യാ ബുനയ്യ അഖിമിസ്സലാത്ത, മോനെ നിസ്കരിക്കണേ, വഅമുർ ബിൽ മഅറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കണേ, വൻഹാനിൽ മുങ്കരി തിന്മ കൊണ്ട് വിരോധിക്കണേ, വസ്ബിർ അലാ മാ സ്വാബക, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചാൽ, നിങ്ങളുടെ മകൻ മരിച്ചു പോയാൽ, മകൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ, ഉമ്മ മരിച്ചു പോയാൽ, വാപ്പ മരിച്ചു പോയാൽ, ബിസിനസ് തകർന്നു പോയാൽ, അപ്പൊ ഈമാന് ചാഞ്ചല് ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, പക്ഷേ എന്റെ റബ്ബ് എന്നെ പരിഗണിച്ചിട്ട്
വെച്ചിട്ടില്ല. എനിക്ക് 50 സ്റ്റോർ സദാ കടകൾ ഉണ്ടായിരുന്നു, 50 റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, 60 ഷോപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇന്ന് തകർന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. മദ്യത്തിനടിമപ്പെടാൻ കഴിയില്ല. തിന്മയുടെ പിന്നാലെ പോകാൻ പാടില്ല. എല്ലാം മിനല്ലാ. അതല്ലേ നിസ്കാരത്തിന് കൈകെട്ടിയിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വല്ലർള ആകാശഭൂമികളെ പടച്ച റബ്ബില്ലേ, ആ റബ്ബിനാണ് റബ്ബിലേക്ക് എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നു. ആ റബ്ബിലേക്കാണ് എല്ലാം. നിങ്ങൾ മില്യണയറായിക്കോട്ടെ, ബില്യണയറായിക്കോട്ടെ, കോടിപതി ആയിക്കോട്ടെ, ഫഖീറായിക്കോട്ടെ, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, വരുമാനമുള്ളവരാകട്ടെ, ടാക്സ് അടക്കുന്നവരാകട്ടെ, ഇന്നോവ ഉള്ളവനാകട്ടെ, ബെൻസ് ഉള്ളവനാകട്ടെ, ഏത് സ്ഥാനത്തുള്ളവരാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ അബദാണ്, അടിമയാണ്. അദാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, നബിതങ്ങളെക്കാൾ വലിയൊരു അടിമ ഈ ലോകത്തില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു വിശേഷിപ്പിച്ചത് അസ്റാ ബി അബ്ദിഹി, അല്ലാഹുവിന്റെ അടിമയാണെന്നല്ലേ. അതിലൊരു കോടതിപതി, അതാ കോടിപതിയും, ഒരു നേതാവും, ഒരു പ്രസിഡന്റും, ഒരു പ്രധാനമന്ത്രിയും, ഒരാളും, ഒരു രാജാധിരാജനും അല്ലാഹുവിന്റെ അതാ അവനിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. എല്ലാം ലില്ല, അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ടല്ലേ ചില പണ്ഡിതന്മാർ അൽഹംദുലില്ലാ എന്നതിന്റെ അർത്ഥം പറയുമ്പം പറഞ്ഞു, അതാ മുമ്പ് എല്ലാവരും സ്തുതിച്ചതും ഇനി സ്തുതിക്കുന്നതും ഇപ്പൊ സ്തുതിക്കുന്നതും, ഇനി ആരെങ്കിലും എവിടെ വെച്ച് എങ്ങനെ സ്തുതിച്ചാലും ആ സ്തുതി മുഴുവനും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിന്റെ നാഥനായ അല്ലാഹുവിനാണ്. ഞാൻ നിങ്ങളെ സ്തുതിച്ചാലും, നിങ്ങൾ എന്നെ സ്തുതിച്ചാലും, നിങ്ങൾ സംഘാടകരെ സ്തുതിച്ചാലും എല്ലാം അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ടാണ് ലുക്മാൻ തങ്ങൾ തന്റെ മകൻ ഇങ്ങനെ ഉപദേശിച്ചിട്ട് പറയാണ്, മോനെ അല്ലാഹു തന്നത് അത് അല്ലാഹു തിരിച്ചെടുത്താൽ നല്ല ക്ഷമയുണ്ടാകണം. ഇനി അല്ലാഹു തആല നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാലോ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ അതിന് നല്ല നന്ദി ചെയ്യണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കൽബിലാണ് യഖീന്, കൽബിലാണ് നിയ്യത്ത്, കൽബിലാണ് ഇഖ്ലാസ്, കൽബിലാണ് തഖ്വ, കൽബിലാണ് മുത്തഖിയായ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ ഒരു സ്ത്രീ ഇങ്ങനെ മുഖം മറക്കാതെ നടന്നു വരുന്നുവെങ്കിൽ മുഅ്മിനിന്റെ കണ്ണ്, അതാ മുഅ്മിനിന്റെ കൽബാകുന്ന കണ്ണ്, ആ കൽബാകുന്ന കണ്ണ് ആദ്യം അടയണം, പിന്നീട് ഈ കണ്ണടയണം, പിന്നീട് തലതാഴ്ത്തി എങ്ങ് നടന്നു പോകണം. അതല്ലേ ഈമാന്, അതല്ലേ തഖ്വ, അതല്ലേ ഹബീബായ നബിതങ്ങള് ഇവിടെ ചൂണ്ടിയിട്ട് പറഞ്ഞു, തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. ഈ നല്ല ഭംഗിയിൽ കെട്ടിയ തലേക്കെട്ടിലല്ല, ഈ കന്തൂറയിലല്ല, എന്റെ അത്തറിലല്ല, നിങ്ങളുടെ അത്തറിലല്ല. ഈ സദസ്സിൽ വലിയ വലിയ മഹാന്മാരുണ്ടാകാം, ഈ സദസ്സിൽ മലക്കുകൾ ഉണ്ടാകാം, ജിന്നുകൾ ഉണ്ടാകാം, മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ വലിയ വലിയമാരുണ്ടാകാം. കാരണം നമ്മുടെ കോലമല്ല. നിങ്ങളൊക്കെ ഞാൻ വരുമ്പോ, അതാ ഞാൻ ഇങ്ങനെ വരുമ്പോ ഇവിടുന്ന് എഴുന്നേറ്റിരുന്നു, ഞാൻ നിങ്ങളിൽ ഏറ്റവും നീചനായിരിക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് ചിലപ്പോ ദൂരെ നിന്ന് പ്രസംഗം കേൾക്കുന്നവരായിരിക്കാം. കാരണം അല്ലാഹു തആല നിങ്ങളെ ഡ്രസ്സല്ല പരിഗണിക്കുന്നത്, നിങ്ങളുടെ കോലമല്ല പരിഗണിക്കുന്നത്. കോലം ഹബീബായ നബിതങ്ങളുടെ കോലമാകണം, അത് വേറെ വിഷയമാണ്. പക്ഷേ മനസ്സിന്റെ അടിത്തട്ടിൽ ഇതെന്റെ റബ്ബ്, ആ റബ്ബ് തന്നതാണല്ലോ, ആ റബ്ബ് പറഞ്ഞതുപോലെ ജീവിക്കണമല്ലോ, ആ ബോധത്തോടുകൂടെ അമല് ചെയ്യുന്നവനുണ്ടല്ലോ, അവനാണ് തഖ്വയുള്ളവൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് ഇതിനെ കുറിച്ച് സംസാരിച്ചത്, എത്ര ഹദീസുകളാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ബാബു തഖ്വയുടെ താഴെ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുനന്നബവീ,
അവിടുത്തെ റിയാദു സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ തഖ്വയെ കുറിച്ച് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുത്തഖിയായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞു, ആ മനുഷ്യന് എന്ത് കിട്ടിയാലും ഒരുപോലെയാണ് ഒരുപോലെയാണ്, അയാളെ ബഹുമാനിച്ചാൽ ഒരുപോലെയാണ്, ബഹുമാനിച്ചില്ലെങ്കിലും ആരോടും പ്രശ്നമില്ല, പൈസ ഉണ്ടെങ്കിൽ ഒരുപോലെയാണ്, പൈസ ഇല്ലെങ്കിലും ഒരുപോലെയാണ്, അദ്ദേഹത്തിന് ടെൻഷൻ ഇല്ല. അജബല്ലി അംരിൽ മുഅ്മിനീന അംറുഹു കുല്ലുഹു ലഹു ഖൈർ, മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതം. എന്തേ കാര്യം ഈദ് മുഅ്മിനീങ്ങൾക്കല്ലാതെ ഒരാൾക്കും നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇന്നൊരു കോടി രൂപ ലാഭം കിട്ടിയാൽ അല്ലാഹുവിനോട് അവൻ നന്ദി ചെയ്യും. അവന്റെ മകൾ മരിച്ചുപോയാൽ അല്ലെങ്കിൽ മകൻ മരിച്ചുപോയാൽ അവൻ ശമിച്ചുപോയി, അതും അവന് ഖൈറാണ്. അവന്റെ മാനസികാവസ്ഥ രണ്ടും ഒരുപോലെയാണ്. കാരണം ഇതെന്റെ മകളല്ല, ഇതെന്റെ കാറല്ല, ഇതെന്റെ ദുന്യാവല്ല, ഇതെന്റെ മൈക്കല്ല, ഇതെന്റെ സദസ്സല്ല, ഇതെന്റെ മുത്തല്ലിമീങ്ങളല്ല, ഇതെന്റെ സദാ എന്റെ സ്ഥാപനമല്ല. പോകട്ടെ എന്റെ ശരീരം, ഈ ശരീരം എന്റേതല്ലോ. കാരണം എന്തേ? നമ്മുടെ ശരീരത്തിലുള്ള ഒരു മൂഹത, ഒരു രോമം, ആ രോമം നരച്ചു പോകുമ്പോ നമുക്കത് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം ആത്മഹത്യ നിരോധിച്ചത്. കാരണം ഈ ശരീരത്തിനോട് നമുക്ക് കടപ്പാടുണ്ട്, ഈ കഥാ ശരീരത്തിനോട് നമുക്ക് ബാധ്യതയുണ്ട്. ഈ ശരീരത്തിനെ നമുക്ക് മുറിവെടുത്താൻ പാടില്ല. ഹറാമാണ്, പച്ച ഹറാമാണ്, നരകത്തിലേക്ക് പോകുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരാൾ ഏതെങ്കിലും വസ്തു എടുത്തിട്ട് ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിച്ചുകൂടാ, അവരാരും സ്വർഗത്തിലേക്ക് കടക്കൂല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊന്നും നമ്മളതല്ല, മുത്തഖീങ്ങളൊന്നും അമൽ ചെയ്യൂല. എന്തൊക്കെയാണ് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് പ്രദാതാ വാഗ്ദാനം ചെയ്തത്? ദുനിയാവിലും ആഖിറത്തിലും വലിയ സ്ഥാനം കിട്ടുന്നത് ആർക്കാണ്? മുത്തഖീങ്ങൾക്കല്ലേ? എന്റെ വകയിൽ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആൻ പറയാണ്. എന്താണ് ഖുർആൻ പറഞ്ഞത്? ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഖൈറും അവർക്കാണ്. വമൈ തവക്കൽ ആ മുത്തഖീങ്ങൾ ഉണ്ടല്ലോ, അവർ അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരാണ്. ഫഹുവ ഹസ്ബുഹു, അവർക്ക് അല്ലാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇതൊരാളുടെ മനസ്സിലങ്ങ് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രയാസവുമില്ല. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. ചിലപ്പോ ഞാൻ പ്രസംഗിക്കുന്നത് പോലെ ഇവിടെയുള്ള ഈ കുട്ടിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ ഈ കുട്ടി എഴുതും പോലെ എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ഈ കുട്ടി ചിലപ്പോ വലിയ ആലിമായി എന്ന് വരാം, എനിക്കതുപോലെ ആലിമാകാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ഇനി വേറെ ഏതെങ്കിലും കുട്ടിക്ക് അങ്ങനെ കഴിഞ്ഞെന്ന് വരാം. എല്ലാം അല്ലാഹുവിന്റെ നിശ്ചയമാണ്, അതൊരാൾക്കും തടുക്കാൻ കഴിയില്ല. നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം ദിക്റില്ലേ, അല്ലാഹുവാണ് കൊടുക്കുന്നവനും തടയുന്നവനും, അല്ലാഹുവാണ് തടയുന്നവനും കൊടുക്കുന്നവനും. അത് നിതാ മനസ്സിൽ ഉറപ്പിച്ച് തറപ്പിച്ചങ്ങ് പ്രഖ്യാപിക്കണം. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അബൂദർദങ്ങള് അജീസായി റിപ്പോർട്ട് ചെയ്തു, ഈ അതാ ഈ ആയത്തുണ്ടല്ലോ, ഏതായത്? വമയ്യ തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഈ ആയത്തൊരാൾ ജീവിതത്തിൽ പകർത്തിയാൽ ലഫക് ലകഫതുഹും, അവരുടെ ജീവിതത്തിൽ ആ ഉപദേശം മതികട്ടോ, അവരുടെ നിസ്കാരം കഥാകില്ല, നോമ്പ് വിട്ടുപോകില്ല, പാവങ്ങളവർ സഹായിക്കാതിരിക്കില്ല, അന്യപെണ്ണിന്റെ മുഖത്തവർ നോക്കൂല, തിന്മയിലേക്ക് അവർ നോക്കൂല. പോട്ടെ, അവർ റൂമിന്റെ ഉള്ളിൽ ഒറ്റക്ക് ഇരിക്കുന്ന സമയത്ത് കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് അന്യപെണ്ണിന്റെ ചിത്രം നോക്കൂലാ.
കാരണം അവരുടെ വിശ്വാസം എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, എന്റെ റബ്ബ് ഇത് കേൾക്കുന്നുണ്ട്, എന്റെ റബ്ബ് ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ആ റബ്ബുണ്ടല്ലോ, ഞാൻ മുത്തഖിയായി ജീവിച്ചാൽ നമ്മൾ ആലോചിക്കാത്ത തരത്തിൽ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു തരുമേ. പോരാ, വീണ്ടും ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ തഖ്‌വയുള്ള ജനങ്ങളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തആല സന്മാർഗം കൊടുക്കുന്നു. മൂന്നാമതായി അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു, മുത്തഖീകൾക്ക് ഇൽമുണ്ട്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, തഖ്‌വയുള്ളവർക്ക് അല്ലാഹു തആല ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇനിയോ മുത്തഖീകൾക്ക് തിന്മയുടെയും ശരിയുടെയും ഇടയിൽ പിന്നതാ അവർക്ക് വേർതിരിക്കാൻ കഴിയും. അവിടെയും അല്ലാഹ് അവസാനിപ്പിച്ചില്ല. അവർ നിസ്കരിച്ചാൽ അവരുടെ ജീവിതത്തിലുള്ള പാപങ്ങളല്ല പുറത്തു കൊടുക്കും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്, നബിയെ പറയാൻ പ്രയാസമുള്ള തെറ്റുമായിട്ടാണ് ഞാൻ വരുന്നത്, എന്റെ വിഷയത്തിൽ അങ്ങൊന്ന് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് നബി തങ്ങളുടെ സദസ്സിലേക്ക് വന്നപ്പോ നബി തങ്ങൾ മൂന്ന് വട്ടം ചോദിച്ചപ്പോഴും മറുപടി പറഞ്ഞില്ല. അവസാനം അവിടുന്ന് നിസ്കരിച്ചു. ആ വന്ന സഹാബിയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിച്ചു. അപ്പൊ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ നിങ്ങൾ നമ്മളുടെ കൂടെ നിസ്കരിച്ചിട്ടില്ലേ, അത് മതി. നിങ്ങൾ പറയാൻ പറ്റാത്ത ആ ചെയ്ത തെറ്റ് ആ നിസ്കാരം കൊണ്ട് അല്ലാഹു തആല പുറത്തു തരുന്നു. അത് മുത്തഖീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഓഫറാണ്. അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പാപം പുറത്തു കൊടുക്കുക എന്ന് പറയുന്ന വലിയ മഹത്വം. അതവർക്ക് അല്ലാഹു തആല പ്രത്യേകം കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്താൽ, വയുകഫിറു അൻകും സയ്യാത്തികും, നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. മുഅ്മിനീങ്ങളെ, നമ്മൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മൂന്ന് ദിവസമായി ഈ പരിപാടിയിൽ വരുന്നു. എന്റെ പ്രസംഗം ശ്രവിക്കുന്ന വിദൂരത്തുള്ളവരെ, നമ്മളിങ്ങനെ ഈ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുമ്പോ, നമ്മളിവിടെ ഇരിക്കുമ്പോ നമ്മളൊരു കാര്യം ഇവിടുന്ന് തീരുമാനിക്കണം. എന്താണ്? ഈ ഉറൂസ് മുബാറക്ക് ശുഹദാക്കളുടെ ഉറൂസ് മുബാറക്കാണ്. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമുക്കൊരു മാറ്റമുണ്ടാകണം. നമ്മുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, പുറത്തു കിട്ടണം. എനിക്കൊന്ന് തഖ്വയുള്ളവരാകണം. മുത്തഖിയായ അല്ല പറയാണ്, ഞാൻ പറഞ്ഞതല്ല, ഇനി വേറെ ഏതെങ്കിലും ഇമാം എഴുതി വെച്ചതല്ല. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ തഖ്‌വയുള്ളവരാകാൻ ഇവിടെ നിന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും കബീറല്ലാത്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു ദുൽ ഫളിൽ അദീം, അല്ലാഹു തആല വളരെ കാരുണ്യം ചെയ്യുന്നവരും എല്ലാ ഗുണങ്ങളും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, യുവാക്കളെ, ഈ ഉറൂസിൽ അവസാനത്തെ ദിവസമല്ലേ, നമുക്ക് ഈ ഉറൂസ് കൊണ്ടൊരു ഉപകാരം കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റമുണ്ടാകണം. അതിന് നമുക്കൊന്ന് മുത്തഖീങ്ങളുടെ പട്ടികയിൽ പെടണം. എന്നാൽ നമ്മുടെ യഖീൻ ശരിയായി, ഈമാൻ ശരിയായി, പിന്നെയോ നിയ്യത്ത് ശരിയായി, ഇവിടുന്ന് യഖീൻ ഉണ്ടാകണം. അല്ലാഹു ഉണ്ട് എന്നുള്ള യഖീൻ ഉണ്ടാകണം. ആ യഖീൻ ഉണ്ടായതിന്റെ ശേഷം ഇവിടെ നിന്ന് നിയ്യത്ത് ചെയ്യണം. നിയ്യത്തിന്റെ ശേഷം നല്ല ഇഖ്ലാസ് ഉണ്ടാകണം. മൂന്നാമതായി വറ ഉണ്ടാകണം. അവസാനമായി തഖ്വയുണ്ടാകണം. ഇങ്ങനെ തഖ്വയുള്ളവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. പോരാ, വീണ്ടും അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, മുത്തഖീങ്ങളായ ആളുകളെ അല്ലാഹു വലിയാക്കും.
അവരൗലിയാന്റെ പട്ടികയിൽ പെടുത്തു. മുത്തഖീങ്ങൾ അല്ലാഹു തആല ഏറ്റെടുക്കും പോരാ. മുത്തഖീങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായമുണ്ട് പോരാ. മുത്തഖീങ്ങൾക്ക് വിജയമുണ്ട് പോരാ. ആ മുത്തഖീങ്ങൾക്ക് അവസാനമായി സ്വർഗമുണ്ട്. ഈ സ്വർഗം നഷ്ടപ്പെട്ടു പോയാലോ മുഅ്മിനീങ്ങളെ, നമ്മളേത് സമയവും മരിച്ചു പോകുന്നവരല്ലേ. അത് നമ്മളെ വേട്ടയാടണ്ടേ. ഉസ്മാന്തങ്ങളെ വേട്ടയാടി, അലിയാരതങ്ങളെ വേട്ടയാടി, ഷഫീമാമിനെ വേട്ടയാടി, നമ്മുടെ മരിച്ചുപോയി നമ്മുടെ മയ്യത്ത് നമ്മുടെ കുടുംബക്കാര് കട്ടിലിൽ ചുമന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി കൊണ്ടുപോകുന്നില്ലേ. ആ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് മുത്തഖീങ്ങളുടെ പട്ടികയിൽ പെടണ്ടേ? അപ്പോഴല്ലേ ഖുർആൻ പറഞ്ഞതുപോലെ സ്വർഗമുണ്ടേ, സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ സ്വർഗം വേണ്ടേ മുഅ്മിനീങ്ങളെ? ഇനി അതല്ല പമ്പുകളുള്ള, തേളുകളുള്ള, അന്യജീവികളുള്ള, നമ്മൾ ഇന്ന് കാണുന്ന തീനേക്കാൾ എത്രയോ ഇരട്ടിക്കാടിന്റെ ചൂടുള്ള തീ, ആ തീയുള്ള നരകമാണോ വേണ്ടത്? നമ്മുടെ മുത്തഖീങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടാണോ വേണ്ടത്? നമുക്ക് തീരുമാനിക്കാം. അതല്ലേ ബഹുമാനപ്പെട്ട അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയപ്പോ തഗയ്യറ ലൗനുഹു, മുഖം വിവർണമായി പോയി. വതസൽസല ഖൽബുഹു, അവിടുത്തെ മുഖം അതാ, അവിടുത്തെ ഹൃദയം അതിങ്ങനെ അതാ വിറച്ചുപോയി. കാരണം അമൽ ചെയ്തിട്ട് മുത്തഖീങ്ങളിൽ പെടണം, മുത്തഖിയായിട്ട് സ്വർഗം കിട്ടണം. ആ സ്വർഗത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം, നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം, ഈ ചിന്തയിലാണ് ഇമാമീങ്ങള്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തഖ്വയുള്ളവരാകണമോ അല്ലാഹുവിനെ ഭയന്നോളണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നബി തങ്ങൾ പറഞ്ഞില്ലേ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തും, ഏതൊക്കെയാണ്? അൽഅദ്ലു ഫിൽ ഗളബി വർറിള, തൃപ്തിയിലും അതുപോലെ ദേഷ്യത്തിലും മയം വരുത്തലാണ്. വൽ ഖസ്തു ഫിൽ ഫഖ്രി വൽ ഗിനാ, ഫഖ്റിലും അതാ ഗിനയിലും, പാപമാകുമ്പോഴും നല്ല അതാ പണക്കാരനാകുമ്പോഴും അല്ലാഹുവിനേക്ക് നിയ്യത്തോടുകൂടെ നല്ല അമലുകൾ ചെയ്യുന്ന ആള് അവർക്ക് രക്ഷയുണ്ട്. മൂന്നാമത്തൊരു ടീമുണ്ട് മുഅ്മിനീങ്ങളെ, അതാരാണ്? വസ്സിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ പേടിയുള്ളവർ. ബിസിനസ് ചെയ്യുമ്പോ നല്ല പേടിയുള്ളവർ, ഉസ്താദിനോട് സംസാരിക്കുമ്പോ പേടിയുള്ളവർ, റൂമിന്റെ ഒറ്റക്ക് ആ ഉള്ളിൽ ആരുമില്ലാത്തപ്പ നിൽക്കുമ്പോഴും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നവർ. ഇനി ഇവിടെയല്ല നമ്മളെ നാട്ടുകാരാരുമില്ലാതെ ഒരാള് ബാംഗ്ലൂരിലേക്ക് യാത്ര പോയി, അല്ലെങ്കിൽ കശ്മീരിലേക്ക് പോയി, അവിടെ വെച്ച് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ അവരാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, ശരിക്ക് ശ്രദ്ധിച്ചു കൊള്ളണം. ഇതൊക്കെ ഉണ്ടായാൽ ജീവിതത്തിൽ നമുക്ക് പേടിയാണ്. കാരണം നരകത്തിലേക്ക് പോകുമോ എന്ന ഭയമാണ്. അത് വെറുതെ
നേരത്തെ പറഞ്ഞതല്ല ഐഷ ബീവി പേടിച്ചിട്ടുണ്ട്. പേടിച്ചു എന്ന് മാത്രമല്ല, ഐഷ ബീവി അവിടുന്ന് കരഞ്ഞു. നിബിധങ്ങളെ ചോദിച്ചു, നിങ്ങൾ എന്താണ് കരയിപ്പിക്കുന്ന സംഗതി? അവിടുന്ന് പറഞ്ഞു, എനിക്ക് നരകത്തിനെ കുറിച്ച് ഓർമ്മയായി, അപ്പൊ എനിക്ക് കരച്ചിൽ വന്നു. അപ്പോഴാണ് ഫഹൽ തദ്കുറൂന ഹലീകും യൗമൽ ഖിയാമ, ഉമ്മമാരെ രക്ഷിതാക്കളെ, ഖിയാമത്ത് നാളിൽ നിങ്ങളെ ഓർക്കുന്നവരുണ്ടോ? അതാണ് ചോദ്യം. മറുപടി എന്താണ്? അമ്മ ഫീ സലാസതി മവാതിര, മൂന്ന് സ്ഥലത്ത് ഒരാളും ഒരാളെയും ഓർക്കൂല. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അതാ മീസാനിന്റെ സമയം, മശറയുടെ സമയം. അവിടെ ബാപ്പയെ നോട്ടമില്ല, ഉമ്മയെ നോട്ടമില്ല, മകളെ നോട്ടമില്ല, സാധന നോട്ടമില്ല. ഞാനും എന്റെ അമലുകളും എന്റെ നിസ്കാരം ബാത്തിലാണോ കുടുങ്ങിയത് തന്നെ. എന്റെ ശരീരം പാപത്തിന്റെ കണക്കനുസരിച്ച് അരവരെ വിയർപ്പിൽ മുങ്ങിയവര്, അതാ കഴുത്തുവരെ മുങ്ങിയവര്, ശരീരം മുഴുവനും വിയർപ്പിൽ മുങ്ങിയിട്ട് ആ ഇതിൽ നിന്നെങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആളുകളില്ലേ? എന്റെ മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റു നിൽക്കൂ. ചെറിയൊരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ, നമുക്ക് ദുആ ചെയ്തു തരും. റബ്ബേ, ഞങ്ങൾക്ക് ആഖിറത്തിൽ വെച്ച് വിജയം നൽകണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊക്കെ നീ വിജയം നൽകണേ അല്ലാ. അഹ്ലു ബൈത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. തങ്ങളവറുകൾ അവസാനം നമുക്ക് ദുആ ചെയ്തു തരും. അങ്ങനെ നമുക്ക് ഭയമുണ്ടാകണം. ആ ഭയമുണ്ടാകുമ്പോഴാണ് നമുക്ക് മുത്തഖിയാകാൻ കഴിയുന്നത്. അങ്ങനെ ഒരാൾ മുത്തഖിയായാൽ അവർക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ചു കൂടാ. ഇല്ലെങ്കിലോ നാളെ പാലത്തിന്റെ മേലെ നടന്നു പോകുമ്പോ തിന്മയുടെ കതിർ അനുസരിച്ച് അവര് പാലത്തിന്റെ മേലെ ഇരുന്ന് നരകത്തിലേക്ക് തെറ്റിപ്പോയി. ഇനി ചോദിച്ചോ മുഅ്മിനീങ്ങളെ, എന്താണ് രക്ഷ? രക്ഷപ്പെടണമെങ്കിൽ അമല് വേണം, അമല് ശരിയാകണമെങ്കിൽ ഇൽമു വേണം. അതിനെന്താണ് മാർഗം മുഅ്മിനീങ്ങളെ? ഉസ്താദുമാരുടെ അടുക്കലിൽ നിന്ന് ഇൽമു പഠിച്ച് അമലുകൾ ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കൽ വിജയം സാധിക്കും. ഇനി ഒരാൾ എല്ലാ അമലും ചെയ്തു, പക്ഷേ രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല. കാരണം അല്ലാഹുവിന്റെ ഫദ്ല് വേണം, അല്ലാഹുവിന്റെ ജൂദ് വേണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളുടെ ശഫാഅത്ത് വേണം. മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഇല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് അവിടുന്നതാ ബൈത്ത് എഴുതി, കവിത എഴുതി, ബുസൂരിമാം എഴുതി. അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ശഫീ ഫീന യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വിഷയത്തിൽ ഒന്ന് ശഫാഅത്ത് ചെയ്യണേ എന്ന് ഇമാമീങ്ങളായ ഇമാമീങ്ങൾ മുഴുവനും മുഹദ്ദിസീങ്ങളായ മുഴുവൻ മുഹദ്ദിസീങ്ങളും പണ്ഡിതന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും അവരുടെ കിതാബിൽ എഴുതി വെച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, രക്ഷപ്പെടാൻ രണ്ട് മാർഗമാണുള്ളത്. ഒന്ന് അമല് മുറുകെ പിടിച്ച് ജീവിക്കുക ചെയ്യുക, രണ്ടാമത്തത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അഹ്ലു ബൈത്തിനെ എല്ലാ വിഷയം
ഹൃദയത്തിലും മുന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? ഇനി ഒരാൾ എല്ലാ അമലും ചെയ്താൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിളയില്ലാതെ വിജയിക്കാൻ കഴിയൂലട്ടോ. അത് ഞാൻ എന്റെ വകയിൽ കൂട്ടിച്ചേർത്തതല്ല. നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്താൽ അതിൽ സുന്നത്തായ കാര്യങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എന്തൊക്കെയാണ്? ഒന്ന്, ഹംദ് അൽഹംദുലില്ല ചൊല്ലണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണം. ഒരാ തുടക്കത്തിൽ വേണം, അവസാനവും വേണം. അതുകൊണ്ടല്ലേ എല്ലാ ഗ്രന്ഥങ്ങളും തുടങ്ങുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എല്ലാ ഗ്രന്ഥങ്ങളും അവസാനിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ. അതില്ലാതെ ഒരാൾക്കും വിജയിക്കാൻ കഴിയൂല. എല്ലാ സ്വഹാബികളും വിജയിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരു സെക്കൻഡ് എങ്കിലും കൂടിയത് കൊണ്ടല്ലേ. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങള്, അലിയാര് തങ്ങള്, സിദ്ദീഖ് തങ്ങള്, ഉമർ ബിനുൽ ഖത്താബ്, ഈ നാല് മഹാന്മാരും മഹാന്മാരായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ജിവാറ് കൊണ്ടല്ലേ, സ്നേഹം കൊണ്ടല്ലേ. അതിലേറ്റവും അഫ്ളലാണ് സിദ്ദീഖ് തങ്ങൾ. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് നബി തങ്ങളെ സംരക്ഷിച്ചിട്ട് പാമ്പിന്റെ കടിയേറ്റു വാങ്ങിയ മഹാനാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. ആ നബി തങ്ങളോടുള്ള ബന്ധമെങ്ങനെ, അഹ്ലു ബൈത്തിനോടുള്ള ബന്ധമെങ്ങനെ, അവിടെയാണ് നമ്മുടെ വിജയം നിശ്ചയിക്കപ്പെടുന്നത്. നിങ്ങൾ കേട്ടില്ലേ ഇമാമുന സുയൂത്തി തങ്ങൾ അവിടുന്ന് റസൂലുള്ളാനെ എത്ര തവണ സ്വപ്നം കണ്ടു? അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ 40 വർഷത്തോളം തുടർച്ചയായി യഖ്ലത്തിലോ മനാമിലോ കണ്ട മഹാനല്ലേ. ഇങ്ങനെ എത്രയെത്ര മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ വഫാത്തിന്റെ ശേഷം അവിടത്തേക്ക് അതിരെ ഫിത്നയതാ പരത്തിയ ആളുകളില്ലേ, ഖവാരിജുകൾ. ആ ഖവാരിജുകൾ ഫിത്ന പരത്തിയതിന്റെ ശേഷം അവിടുത്തെ കൊല്ലാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ പ്ലാൻ ഇട്ടില്ലേ? ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പെടുക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ച രാത്രി, ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉസ്മാൻ തങ്ങളോട് ഗദാ വെള്ളിയാഴ്ച രാത്രിയിൽ പറഞ്ഞു, യാ ഉസ്മാൻ, നാളെ നോമ്പ് തുറ എന്റെ കൂടെയാണ്. നാളെ നിങ്ങൾ നോമ്പ് തുറക്കാൻ പാടില്ല. അങ്ങനെ അതാ മഗ്രിബ് പങ്ക് കൊടുത്തു. അവിടുന്ന് നോമ്പ് തുറന്നില്ല. പള്ളിയിൽ നിസ്കരിച്ച് അവിടുന്നതാ ഖുർആൻ നിവർത്തി വെച്ച് ഓതുന്ന സമയത്ത് ശത്രു വന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊന്നുകളഞ്ഞു. രക്തം ഖുർആനിൽ വരെയായി എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എഴുതി വെച്ചു. മുഅ്മിനീങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് കൊണ്ടല്ലേ, മുത്തഖീങ്ങളിൽ പെട്ടത് കൊണ്ടല്ലേ, അലിയ ൾ മുത്തഖിയായത് കൊണ്ടല്ലേ, ഇവരെല്ലാം എല്ലാ സ്ഥാനവും നേടിയെടുത്തത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുസാഹബത്ത് കൊണ്ടാണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ഉമ്മമാരോടും യുവാക്കളോടും എന്നോടും എല്ലാവരോടും പറയാനുള്ളത്, നല്ല മുത്തഖിയായി ജീവിക്കണം. അതിന് സയ്യിദന്മാരെ ബഹുമാനിക്കണം. നബി തങ്ങളുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ണ്ടോ അതിനെ എല്ലാ വിഷയത്തിലും മുന്തിക്കണമെന്ന് മാത്രം എന്റെ ചെറിയ ഒരു ഉപദേശമായി ആദ്യം എന്നോടും പിന്നീടും എന്നോടും പിന്നീടും എന്നോടും പിന്നീട് എന്റെ കർമ്മം തീർക്കാൻ വേണ്ടി എല്ലാവരോടും നടത്തി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. അല്ലാഹ് ഞങ്ങളുടെ സദസ്സിനെ കബൂൽ ചെയ്യണേ. അല്ലാഹ് ഈ
മനസ്സിൽ ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂടിയവരുണ്ട്, പല നിയത്തുമായി തടിച്ചു കൂടിയവരുണ്ട്. അവരുടെ നിയത്തുകളൊക്കെ നീ പൂർത്തിയാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ നമുക്ക് ദുആ ചെയ്യും. ആ സയ്യിദവറുൽ റഹ്മാനെ നീ നല്ല ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ ഖിദ്മത്തിലായി അവർക്കും ഞങ്ങൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇവിടെ അതാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഏത് പ്രയാസം കൊണ്ട് വന്നവരുണ്ടെങ്കിലും ഈ ശുഹദാക്കളുടെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട്, സയ്യിദന്മാരുടെ ഹഖ് കൊണ്ട് റഹ്മാനായ റബ്ബെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الامي وعلى اله وصحبه اجمعين. السلام عليكم ورحمه الله وبركاته. നിങ്ങളൊക്കെ ഈ സാധുവായ ഈ മുതല്ലിമിന് വേണ്ടി ദുആ ചെയ്യണം. സംസാരത്തിലോ മറ്റോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ട് തരണം. അല്ലാഹു തആല നമ്മളെയൊക്കെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഷുഹദായിന്റെ കൂടെ, സാലിഹീങ്ങളുടെ ആലിമീങ്ങളുടെ കൂടെ നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് എല്ലാ ആളുകളും ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ അടുത്തു വരണം. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ അല്പസമയം നമുക്ക് ഇൻഷാല്ലാ ചെറിയ നസീഹത്തും സയ്യിദവറുകളുടെ നല്ല ദുആയും ഉണ്ടാകും. സാധാരണ ഹദീസിൽ വരാറുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ദുആ സ്വീകരിക്കണമെങ്കിൽ ആകാശത്ത് ഒരാളുടെ ദുആ ഇങ്ങനെ നിൽക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്വലാത്ത് ണ്ടോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നല്ലൊരു സയ്യിദിനെ കിട്ടിയിട്ട് ആ സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമുള്ള സയ്യിദന്മാർ, ആ സയ്യിദന്മാരുള്ള സദസ് കിട്ടിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് അപ്പുറത്തിപ്പുറത്തൊക്കെ നിന്ന് നമ്മുടെ സമയവും നല്ല സദസ്സിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ദുആയും നസീഹത്തൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തോടുകൂടി നമുക്ക് പിരിയണം. അല്ലാഹു തആല നമ്മുടെ സദസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.